Thank you, God. Yeah, I found it. Thank you, God. ദൈവമേ ഭാഗ്യം 2 കൊല്ലേ ഓർക്കൊളക്കാൻ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും അവസാനിച്ചല്ല. യാ ഓരോ വിജയത്തിന്റെ പിന്നിലും ഇതുപോലെ ഒരു കഠിനാധ്വാനം ഉണ്ടോ? അത് ശരിയാണ്. സാറിന് മിനിറ്റിന് കട്ടൻ ചായ ഉണ്ടാക്കിയ തന്നെ ഒരു കഠിനാധ്വാനമാണേ. ഇനിയെങ്കിലും പറ സാറേ, എന്ത് സാധനമാണ് കണ്ടുപിടിച്ചത്? പറയാം. ശരീര വളർച്ചയെ വളരെ വേഗത്തിലാക്കാൻ കഴിയുന്ന ഒരു മരുന്ന്. എന്നുവെച്ചാ ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു ജീവി ഏതാനും മണിക്കൂറിനുള്ളിൽ അതിന്റെ തടിയും തൂക്കവും ഉയരവും 10 ഇരട്ടി വർദ്ധിക്കും. ഉദാഹരണത്തിന് ഒരു എലി, അത് 1 മണിക്കൂർ കൊണ്ട് ഒരു മുയലിന്റെ സൈസ് വരെ ആവും. സാറിന് ആർക്കും കൊടുക്കണ്ട, ഇരിക്കോട്ട് സാറിന് 100 പുണ്യം കിട്ടും. കൊറേ കാലം എന്റെ ആഗ്രഹം ഒരു ഫയൽമാൻ ആവണമെന്ന്. പോയാ ഞാൻ പോയിട്ട് വരാം ബാലമണി. ഞാനൊരു കാര്യം പറയാം, ഇനിയെങ്കിലും കുറച്ചു ദിവസത്തേക്കൊന്ന് ഫ്രീ ആവണം. അറിയാം ബാലമണി, എനിക്കെല്ലാം അറിയാം. മനഃപൂർവ്വം അല്ലല്ലോ. ഒരു റിസർച്ച് അതങ്ങ് തുടങ്ങി വെച്ചാൽ പിന്നെ ഊണും ഉറക്കവും ഇല്ലാതെ ഞാൻ അതിലങ്ങ് മുഴുകിപ്പോകും. മറ്റൊരു ചിന്തയും മനസ്സിലുണ്ടാവില്ല. ഒരു തരം ആവേശം, നിനക്കറിയാമല്ലോ. ഞാനും മോള് ഇവിടെ ഉണ്ടേ. എല്ലാറ്റിലും വലുതാണല്ലോ റിസർച്ച്. വേണം കണ്ട, ഇന്നത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഒരു 5-6 മാസം നിനക്കും മോൾക്കും വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഞാൻ തീരുമാനിച്ചു. അവിടെ പത്രസമ്മേളനത്തിന് ആൾക്കാരൊക്കെ കാത്തിരിക്കുക. നീ പോയി ആ ലാബിനെ ആ റിപ്പോർട്ട്സും മരുന്നും ഒക്കെ എടുത്തോണ്ട് വാ. ഓക്കെ സാർ. ഒരു വിവരമില്ല, ഇത് മുഴുവൻ ഇംഗ്ലീഷാ. ഈ മരുന്ന് തന്നെ പിടിച്ചൊരു ബുദ്ധി മാത്രം അങ്ങനെ ഉള്ളൂ, പരിശ്രമം മുഴുവൻ എന്റേതാ. 2 കൊല്ലമോ ഉറക്കൊളിച്ച് ഞാൻ കട്ടഞ്ഞാനെ കൊടുത്ത്. എനിക്ക് ഇവനെ കഴിച്ച് തടി വെച്ചിട്ട് വേണം ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ. ദൈവമേ രക്ഷിക്കണേ, ഇതെന്താണാവോ? ഈ സൾഫൂരിക് ആസിഡ് എങ്ങനെയും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ഇതെന്താണാവോ ദൈവത്തെ അറിയാം. ദൈവമേ എങ്ങനെയും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. സക്സസ് കളാറൊത്തു. ഇത് ഗുണം എന്താണാവോ? ഹലോ, നീണ്ട് 2 വർഷത്തെ എന്റെ പരിശ്രമ ഫലം ഞാൻ കണ്ടുപിടിച്ച ഒരു പുതിയ മരുന്ന്. അത് നിങ്ങളറിയാൻ, നിങ്ങളിലൂടെ ജനങ്ങൾ അറിയാൻ, അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. ആ മരുന്ന് എന്താണെന്നല്ലേ? I will show you one demonstration. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. It is something to a human. Manish. Fantastic. Sir, അദൃശ്യതയ്ക്കുള്ള മരുന്നല്ലേ അദ്ദേഹം കണ്ടുപിടിച്ചത്? അതെ, അത് തന്നെ. അദ്ദേഹം ഇപ്പൊ എങ്ങോട്ടാണോ പോയത്? കണ്ട, ഇതാണ് സാറ് എളിമയുടെ പര്യായം. ഇത്രയും വലിയ മരുന്ന് കണ്ടുപിടിച്ചിട്ട് വല്ല ഗമേണ്ട, പോണ പോക്ക് കണ്ട. അദൃശ്യതയ്ക്കുള്ള മരുന്ന് തന്നെ അല്ലേ? എന്താ സംശയം? അദ്ദേഹമായിട്ടൊരു ഇന്റർവ്യൂ. അതൊക്കെ പിന്നെ. ഈ എലി അപ്രത്യക്ഷമായില്ലേ? ദൈവമേ, കൊളം ആവൂല്ലോ. വാർത്തകൾ വിശദമായി. നെഹ്റു റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ രാമലിംഗത്തിന് അദൃശ്യത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇന്നുകാലത്ത് ശാസ്ത്രജ്ഞരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുൻപിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൂടുതൽ വിശദീകരണം നൽകാതെ അദ്ദേഹം സദസ്സിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. എന്റെ കണ്ടുപിടുത്തം ഇതൊന്നും ആയിരുന്നില്ല. അദൃശ്യതയ്ക്കുള്ള ഒരു മരുന്ന് പോലും ഇമ്പോസിബിൾ. ഈ തെറ്റാണ്. ഈ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റാം. എനിക്കിത് ലോകത്തെ അറിയിക്കാം. കുട്ടിക്ക് മനസ്സിലാവില്ലെന്നുണ്ടോ? എന്താ മോളെ ഈ കാണിക്കുന്നത്? അതിനകത്ത് ആളുകൾ താമസിക്കുന്നല്ലേ? ടി വിയിൽ കളിക്കരുതെന്ന് നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ? ചെല്ലേ മോള്, പോയി പഠിക്കും. ശരി മമ്മി. തിരുവനന്തപുരം നെഹ്റു റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞർ പ്രൊഫസർ രാമലിംഗത്തെയും കുടുംബത്തെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. ഈ സംഭവത്തിന് പുറകിൽ തമിഴ്നാട്ടിലെ ഒരു അധോലോക സംഘത്തിന് കൈയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. வணக்கம் ராமலிங்கம், இது நம்முடைய முதல் சந்திப்பு. எப்படி இடம்லாம் வசதியா இருக்கா? ஒரு ஸ்மால் கழிக்காம் சுபின். What do you want? Tell me. ஏய், சாருக்கு ஒண்ணுமே சொல்லலையா? சொல்லிருக்கு சார். அப்போ ஒண்ணுமே தெரியாத மாதிரி நடிக்கிற. அப்படின்னா ஒரு வாட்டி கூட சொல்றேன், உனக்கு இது மாதிரி ஒரு செட்டப் பண்ணி உன்னை இங்க அனுப்பி வச்சது எதுக்கு தெரியுமா? இந்த உலகத்துல யாருக்கும் தெரியாத அந்த மாய மந்திர மருந்து எனக்கு கிடைக்கணும். அதுக்குத்தான். அது ஒரிக்கலும் நடக்காம போகலையா? ஷோ, சும்மா கத்தி கெலட்டா பண்ணாத, நல்ல யோசனை பண்ணிப்பார். ஆலோசிக்கான ஒன்றும் இல்ல. എനിക്ക് അങ്ങനെ ഒരു മരുന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. എനിക്ക് അറിയില്ല. അത് അറിയും, தெரியும். உனக்கு மட்டும் தெரியும். உனக்கு இன்னும் கூட கொஞ்சம் டைம் கொடுக்கறேன். அதுக்குள்ள அந்த மருந்து என் கைக்கு கிடைச்சே ஆகணும். உனக்கு தேவையான பொருள்லாம் வாங்கி வச்சிருக்கிறேன். ஆனா ஒண்ணு மட்டும் ஞாபகம் வச்சுக்கோ, உன் பொண்டாட்டி புள்ள எல்லாரும் ஏன் கஸ்டடியில் இருக்கிறாங்க. என்னை ஏமாத்தி ஓடி போய் எஸ்கேப் ஆயிடலாம் நினைச்ச உன் மொத்த குடும்பத்தையும் போட்டு கொளுத்திடுவேன். ப்ரொஃபசர் ராமலிங்கம், நான் ஒரு வாக்கு பறஞ்சால் வாக்கான். நீ ஒரு கிரேட் சயின்டிஸ்ட். நான் யாரான் அறியுமோ? மசனகுடி மன்னாடியார். സ്ഥിരം പരാതികൾ പറഞ്ഞ് നിന്നെ ബോറടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ ഉള്ളവനോട് ക്ഷമിക്കണമേ. ജീവിക്കാൻ വേണ്ടി ഒരു കച്ചവടം തുടങ്ങിയതാ ഈ കുഞ്ഞാട് ചെയ്ത ഏക തെറ്റ്. നീ ഒരു കുരിശേ ചുമന്നുള്ളൂ, ഞാൻ 3 എണ്ണമാ ചുമക്കുന്ന. 3 തൊഴിലാളികൾ. അവന്മാര് കാരണം എനിക്കെന്നും പ്രശ്നങ്ങളാ. എല്ലാം അറിയുന്ന കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞോ? കർത്താവിനെ വിളിച്ചിട്ട് മാതാവാണോ കേട്ടത്? മാതാവല്ല, മറിയക്കുട്ടിയാ. ദൈവത്തിന്റെ മുന്നിൽ നിന്ന് അവരെങ്ങനെ കുറ്റം പറയരുത്. അവന്മാരെ കുറിച്ച് പറയുമ്പോ നിനക്കെന്താടി ഇത്ര ചൊറിച്ചില്ലേ? ആ, ആത്മാർത്ഥതയുള്ള പിള്ളേരാ അവര് 3 പേരും. ഓഹോ, ശമ്പളം ശരിക്ക് കൊടുക്കാഞ്ഞിട്ടും അവരായതുകൊണ്ട് അവിടെ ജോലിക്ക് നിൽക്കുന്നേ. ശമ്പളം കുമ്പളങ്ങ. അവന്മാരെ എനിക്കുണ്ടാക്കുന്ന നഷ്ടത്തിന് കാശ് ഇങ്ങോട്ട് തരണം. പിന്നെ അത്രയ്ക്ക് കുരുത്തം കേട്ടോമാരാ. എന്താ അവിടെ സ്ഥലം? ഒരു പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കണത്? വാ, നമുക്ക് നോക്കാം. വാടാ, നോക്കാം. അയ്യോ, എന്നെ വിടൂ. അയ്യോ, ഇവിടെ അപ്പുകൂടെ വേണ്ട. അപ്പുറത്തൊന്നും നോക്കി തുറക്കാൻ പറ്റില്ല. ഓ, അമ്മേ. ഇടിച്ചു പൊളിക്കടാ. വാടാ, ചവിട്ടി പൊളിക്കാം. കുളിക്കായിരുന്നല്ലേ? അയ്യോ അപ്പു കുട്ടാ വിട്ടോടാ. സോറി. അയ്യോ അയ്യോ നാട്ടുകാരി ഓടി വന്നേ. അയ്യോ ലംബോദരൻ 1026, വാറുണ്ണി കിട്ടാക്കട 156, കറിയാച്ചൻ 1056. പറ്റരുത് പറ്റരുത് കയ്യക്ഷരം നന്നായി എന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഈ കണക്കിന് പോയാൽ അടച്ചു പൂട്ടേണ്ടി വരും. രാവിലെ തുടങ്ങി പിച്ചക്കാരുടെ ശല്യം. എന്റെ കർത്താവേ, എല്ലാം നശിപ്പിച്ചോ? രാവിലെ തന്നെ എന്തോ നടന്ന ഈ കോലത്തില്? പാലുകൊണ്ട് അഭിഷേകം നടത്തിയതാ. പാലഭിഷേകം നടത്താൻ നീ ആര്? ദേവസ്വം പൂജാരിയോ? ചേട്ടാ, ഒരു അബദ്ധം പറ്റിയതാ. സ്ഥിരമായി അബദ്ധം പറ്റാൻ നിന്റെ അപ്പനാര്? ചാർലി ചാപ്പ. കുറച്ച് പേര് കൂടി ഞങ്ങളെയൊക്കെ തല്ലി. കൊണ്ടുപോയ പാലൊക്കെ തലക്കൂടെ തല്ലി പൊട്ടിച്ച് പന്ത്രവും വലിച്ചീറി. എന്റെ ഈശോയെ, എല്ലാവരും കൂടി എന്നെ കുത്തുപാള എടുപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇതെന്താ? അയ്യോ, ഞങ്ങൾക്ക് എന്നാ പറ്റിയ ചാണ്ടിച്ചേട്ടൻ അറിയണ്ടേ? നിന്നെയൊക്കെ ആര് തല്ലിക്കൊന്നു? എനിക്കൊരു ചുക്കുമില്ല. മേലാൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. നിന്നൊക്കെ പിരിച്ചുവിട്ടിരിക്കുന്നു. എവിടുന്നോ തന്നെ തിരിച്ചു വന്ന് നിനക്കൊക്കെ എന്റെ സന്മസോണ്ട് ജോലി ചെയ്യുന്നില്ല, എന്നോട് തന്നെ വേണമായിരുന്നോ? എനിക്ക് തൃപ്തിയായി. അങ്ങനൊന്നും പറയണ്ട. നാട്ടിൽ നിന്ന് വന്നപ്പോ ഞങ്ങളുടെ കാശ് മേടിച്ച് തിരുമറ നടത്തിയിട്ടില്ലേ ഞങ്ങൾക്കൊരു ജോലി വന്ന്? എന്റെ 3000 വാങ്ങിച്ചില്ല. അലങ്കൃതാ എന്റെ നിന്റെ 2500, നിന്റെ 3000, മൊത്തം 9000 ഉലുവ. അത് തന്നെ പ്രശ്നം തരുമല്ലോ. പിന്നെ നിന്റെ ശമ്പളം ഇപ്പോഴെന്റെ ഇല്ല. അത് തന്ന് തീർക്കുന്നവരെ നീയൊക്കെ ഇതുപോലെ തകർത്ത് മുടിച്ച് നശിപ്പിച്ച് പണ്ടോരോടക്കി കഴിവേറ്. എന്താ ഇവിടെ ബഹളം? നിന്റെ അപ്പ തവളക്കറിയാ ചത്തു. ശവടക്കിന് ആള് കൂടിയതാ. കറി പോയാത്ത്. എന്റെ കർത്താവേ, എന്താ ഇത്? പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാവും. പരീക്ഷയെ പേടിച്ച് 5ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി പരിപ്പ് വെച്ചോടം തുടങ്ങിയത് വീണ്ടും പരീക്ഷയോ? എന്റെ കർത്താവേ. താണ്ടേ എന്തോ ഇവിടെ ഇതാര്? ശില്പി മിത്രോ? ഒരു കൊല പഴവും പിന്നെ 3 പാക്കറ്റ് ബ്രെഡും. ഇന്ന് എന്ത് പറ്റി മിത്ര? ബ്രേക്ക്ഫാസ്റ്റ് അല്പം കുറഞ്ഞു പോയല്ലോ. ഞാൻ തടി അല്പം കുറയ്ക്കാൻ തീരുമാനിച്ചു. കാശ് എത്രയാന്ന് വെച്ചാ പറ്റില്ല. എഴുതിക്കോ. പറ്റിപ്പ് എത്രയാന്നറിയോ? അവിടെ കളിമണ് കുഴച്ചു വെച്ചിരിക്ക. അത് ഉണങ്ങി പോവേ. ഞാൻ ചെന്നിട്ട് വേണം പ്രതിമ ഉണ്ടാക്കാൻ. നടക്കട്ടെ. തിന്നാൻ സമയമുണ്ടല്ലോ. ഭാഗ്യം. കാലത്തെ കണിയും മോശം, കൈനീട്ടവും മോശം. മിത്രൻ പറ്റ 256 രൂപ. കണ്ണെടുത്ത് കിട്ടുന്നടാ. ഇറക്കാന്ന് അവിടെ നോണ കാലത്ത് തന്നെ കാശ് കൊടുത്ത് വാങ്ങിച്ചൂടാ. ഈ ഒരെണ്ണത്തിന് വേണ്ടിയാണ് പാക്കറ്റ് ഒന്നും നടക്കുന്നത്. ഇതൊരു പീസ് പറഞ്ഞേ. പെണ്ണെ നിന്നെ ഇങ്ങനെയാക്കിയതാരാ? ജിങ്കിഞ്ചിക്ക കിഞ്ചിക്ക ജിങ്കിഞ്ചിക്ക കിഞ്ചിക്ക ജിങ്കിഞ്ചിക്ക കിഞ്ചിക്ക ജിങ്കിഞ്ചിക്ക. പെണ്ണെ നിന്നെ ഇങ്ങനെയാക്കിയതാരാ? അപ്പുണ്യോ? അപ്പുണ്യൊന്നും അവനടാ. അതിനുള്ള കഴിവൊന്നും അവനില്ലടാ. അതുകൊണ്ട് അപ്പുണ്ണി വരുന്നേ. നമുക്ക് അവനൊന്ന് വട്ടാക്കിയാലോ? അല്ല തന്നെ സോഡ ഗ്ലാസ് വാടാ. അല്ല ഇതാര്? സുലൈമാനാ നിങ്ങളാ? നീ എന്താണ് ഇവിടെ? ഇവന്റെ മുതലാളിക്ക് കുറെ ഇടപാടുകളുണ്ട്. അത് ശരിയാക്കാൻ ഇറങ്ങിയതാ. അപ്പോ നീ ഇപ്പോഴും പഴയ മസിലൊരാളി തന്നെ? അല്ലാതെ എന്ത് ചെയ്യാനാടാ, ജീവിക്കണ്ടേ. അല്ല നിങ്ങളെന്താ ഇവിടെ? ഇവന്മാരാ ചാണ്ടിയുടെ കടയിലെ ജോലിക്കാരല്ലേ? അതുകൊള്ളാം. നമ്മൾ ഫ്രണ്ട്സ് ആണെന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ ആ ചാണ്ടിയെ ഞാൻ പൊക്കുമ്പോ നിങ്ങൾ ഇടപെട്ടേക്കരുത്. ഏയ്, അത് ഈ ജന്മത്തിലുണ്ടാവില്ല. നീ വരുന്നവരൊന്നും അറിയിച്ചാൽ മതി. ഞങ്ങൾ അപ്പം മുങ്ങിക്കോളാം. കറക്റ്റ്. നല്ല ആത്മാർത്ഥയുള്ള തൊഴിലാളികൾ. അതെ. അപ്പൊ നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. കൂടണ്ടേ? മറ്റേത് ശാസ്ത്രജ്ഞനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കാണിച്ചു കൊടുക്കുന്നവർക്ക് 25 ലക്ഷം രൂപ പാരിതോഷികം. എന്റെ കർത്താവ്, അയാൾ എന്റെ മുന്നിലെങ്ങാനും കൊണ്ടിട്ടിരുന്നെങ്കിൽ 25 ലക്ഷം രൂപ. ഇതാരാ ഇന്നലെ ഇവിടെ കൊണ്ടുവച്ചത്? മുങ്ങുന്നതാ തടിക്ക് നല്ലത്. എന്താ ഉദ്ദേശം? കുറെ നാളായല്ലോ ഈ പലിശ മുതലും തരാതെ മുങ്ങിക്കളി തുടങ്ങിയിട്ട്. കച്ചവടമൊക്കെ വളരെ മോശമാണ്. അതേ 2 ഉണക്ക ബീറ്റ്റൂട്ടും പാതിച്ചേനെ. 501-ന്റെ മൊബൈൽ പോലും ഇല്ല. മുതലാളി പറഞ്ഞു നിർത്തും. കുറെ നാളായില്ലേ ഞാൻ പറഞ്ഞു നിർത്താൻ തുടങ്ങിയിട്ട്. ഇനി ഞാൻ വിചാരിച്ചാലും നടക്കില്ല. അതെന്താ? കരാട്ടെ സുലൈമാൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാ കേട്ടോ, കണ്ടോ. കാശ് പിരിക്കാൻ മുതലാളി തന്നെ ഏർപ്പാടാക്കിയതാ. ഒരാഴ്ചക്കകം മുതലും പലിശ തന്നില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താ ശരിക്കും മനസ്സിലാക്കും കേട്ടോ. வண்டி நிறுத்தோ, வண்டி நிறுத்த മനപൂർവ്വം മറച്ചിട്ടത് മറിച്ചിടാൻ ചേട്ടൻ ദോശയാ. എടാ ഞാഞ്ഞൂലികളെ, കളി എന്നോട് വേണ്ട. 25 വർഷം പട്ടാളത്തിന് സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിമുക്ത പറഞ്ഞാണി വിക്രമൻ. എന്നിട്ട് ആര് പറഞ്ഞു ചോറി കുത്തി ഇവിടെ വന്നിരിക്കാൻ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് മാന്യന്മാർ താമസിക്കുന്ന സ്ഥലമാ. അപ്പൊ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കണതോ? ദേ ഒരാൾ ഞഞ്ഞാവിഞ്ഞ വർത്തനം പറഞ്ഞ സ്ഥലം വിട്ടോണം, ഇല്ലെങ്കിൽ തനി സ്വയം ഇത് കാണിക്കരുത്, മഹാവൃത്തിയോടായിരിക്കും. കാണിക്കൂടാ, കാണിക്കും, കാണിച്ചാലേ നീ കഴിയോ. അയ്യോ എവിടെ നോക്കിയാടാ ചവിട്ടത്? പോടാ പിള്ളച്ചന്റെ വീട്ടിൽ നൂഡിൽസ് വെച്ചിട്ടുണ്ടോ? നൂഡിൽസ് ഒന്നും നമ്മുടെ കടയില്ല, റവയുണ്ട്. തൽക്കാലം പിള്ള ഉപ്പാവും ഞാൻ കേട്ടോ. അപ്പൊ കൂട്ടാ മായയുടെ വീട്ടിലേക്കുള്ള ചേട്ടന് ചാകല്ലെ എടുത്തു തരാ. കാമുകിനെ കാണാൻ പോലുള്ള ഒരു ആക്രാന്തം കണ്ടില്ലേ? എന്റെ അമ്മ പിടിച്ചത് എന്ത് പണ്ടാരാണോ എന്റെ അകത്ത്? ഞങ്ങള് സഹായിക്കണോടാ. വേണ്ട, അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയിക്കോളും. നീ ഭാഗ്യം ചെയ്തവനാ മോനെ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഗ്ലാമർ ഉണ്ടായിട്ട് ആ പെണ്ണിനെ നിന്നല്ലേ പ്രേമിക്കാൻ കണ്ടുള്ളൂ. അല്ലടാ എനിക്കറിയാൻ മലക്ക് അവളുടെ കണ്ണൂട്ടിയാ. ആവശ്യം പറയരുത്, ചെല്ല് ചെല്ല്, നിന്റെ മായ അവിടെ കാത്തിരിക്കണ്ടാവും. മോളെ നീ ഇതിനകത്ത് തന്നെ ഇരിപ്പാണല്ലേ? ഗുഡ് മോർണിംഗ് ഡാഡി. മോർണിംഗ് മോർണിംഗ്. ആ കൊള്ളാം, മനോഹരമായിരിക്കും. താങ്ക് യു. ഡാഡി മുറിയിലേക്കൊന്ന് കയറിയിട്ട് നാളെ എത്രയായി ഓർമ്മയുണ്ടോ? മോളെ നിനക്കറിയില്ലേ ഡാഡിയുടെ തിരക്ക്? ബിസിനസിനിടയിൽ ഈ മോളെ മറന്നു, അത്രയും പറഞ്ഞാ മതി. അയ്യോ നിന്നെ മറക്കാനോ? മോളിങ്ങ് വന്നേ. മോളെ എനിക്ക് ശാസിക്കാനും സ്നേഹിക്കാനും നീ മാത്രമല്ലേ ഉള്ളൂ. എന്റെ മോളെ നീ ഇങ്ങനെ 24 മണിക്കൂറും വരച്ചു കൂട്ടുന്നതല്ലാതെ ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഡാഡി കാണുന്നില്ല. വല്ല എക്സിബിഷനും മറ്റും. നോ ഡാഡി, ഇതൊക്കെ ഇവിടെ തന്നെ ഇരുന്നാ മതി. ഞാനീ വരച്ചു കൂട്ടണതൊക്കെ എന്റെ മമ്മിക്ക് കാണാൻ വേണ്ടിയാ. ഏയ് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പിന്നെ എന്റെ മോളുടെ ബർത്ത്ഡേ. തിരക്കിനിടയിലും വിശ്വനാഥ മേനോൻ മോളുടെ ബർത്ത്ഡേ ഒക്കെ ഓർത്തു വെക്കുന്നുണ്ടല്ലോ, മഹാഭാഗ്യം. കളിയാക്കണ്ട മോളെ. ആ ഈ തവണ നിനക്കുള്ള ബർത്ത്ഡേ പ്രസന്റേഷൻ എന്താണെന്ന് അറിയോ? എന്താ? ഇറ്റ് വിൽ ബി എ പ്ലസന്റ് സർപ്രൈസ്. പ്ലീസ് ഡാഡി എന്താന്ന് പറയില്ല. അതിങ്ങോട്ട് എത്തുമ്പോൾ മാത്രം എന്റെ മോൾ അറിഞ്ഞാൽ മതി. 116 ഇവിടെ ഇല്ല, 117 ഇല്ല. ഇയാളെന്താ ഒളിച്ചിരിക്കണ? ചാണ്ടീസ് ചാണ്ടീസ് സൂപ്പർ മാർക്കറ്റിൽ നിന്നാ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ തന്നോളൂ. നിൽക്കവിടെ, ഇതും കൂടെ കൊണ്ടുവയ്ക്കോ. ഭ്രാന്തന് അബദ്ധം പറ്റിയെന്ന് തോന്നേ, കാശും പൊതിയാ. ഈശ്വര, അങ്ങനെ എന്റെ ജീവിതം രക്ഷപ്പെട്ടു. ചാണ്ടി തെണ്ടി നിനക്ക് ഞാൻ വെച്ചണ്ടാ. അയ്യോ എന്റെ ജീവിതം പോലെ തന്നെ വേസ്റ്റ്. വല്ലതും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല, നിനക്ക് വല്ലതും പറ്റാതെ നോയിക്കോ. മോനെ വിശ്വാസാ, എനിക്ക് ഇത്തിരി തന്വന്തരം കുഴമ്പ് വേണം. ദേഹം മുഴുവൻ വേദനയാ. കാണും, ഞാൻ മേടിച്ചോണ്ട് വരാം. ചാണ്ടേ മുടിഞ്ഞൊരു വെയിറ്റും തുറന്നിട്ടേക്കാം. മോളെ മേടിച്ചു വെച്ചോ, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ്. നാടി പോയിട്ട് വരട്ടെ. ഇതായിരിക്കും ഡാഡി പറഞ്ഞ സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് സാധാരണ കല്ലല്ല, ഹോങ്കോങ്ങിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാ. ഇതിന്റെ വില എന്താണെന്നറിയോ? മോർ ദാൻ 1 lakh. വട്ട് തന്നെ, ഇതിലും നല്ല കല്ല് ഞാൻ ഈ പാറമടേന്ന് പെറുക്കിയോടെ തന്നെ. 1 ലക്ഷം ഒന്നും വേണ്ട, വെറും 100 രൂപ തന്നാ മതി. തന്റെ ഒരു കാര്യം, ഇതുകൊണ്ട് ഞാനൊരു ശില്പം ഉണ്ടാക്കി കാണിച്ചു തരാം. എന്നിട്ട് പറ. ഞാൻ വിളിച്ചിട്ടാ, വെറുതെ അല്ല, ഒരു പാർസലും കൊണ്ടുവന്നതാ. ാണോ ഹോങ്കോങ്? നിന്റെ ജോലി എടുത്തില്ലേ, നീ പോകാൻ നോക്ക്. പോകാൻ അവന്റെ ഒരു പഞ്ചാരടിയേ. മുത്തശ്ശന്റെ കാര്യം മണമില്ല, ഗുണമില്ല, കൊറേ കനം മാത്രം. മഹി, സോറി മഹി, എന്നോട് ക്ഷമിക്കണം. മുത്തശ്ശന്റെ സ്വഭാവം അങ്ങനെ. അത് കുഴപ്പമില്ല, എനിക്കറിയാം. എന്നാലും മായ ഉണ്ടല്ലോ എന്റെ കൂടെ, അത് മതി. പോലീസ് ചെയ്ത് കമ്പനി മാഞ്ഞു പോയി. എടാ, നിനക്ക് ഷൂസ് ഒന്നും മാറ്റാറായില്ലേ? വായിച്ചു പഠിക്ക്, നാളെ പരീക്ഷയല്ലേ. ശിവ, ഒന്ന് വേറെ റെഡിയാകും. ഒരാഴ്ചയായി ജോലിക്ക് പോയിട്ട്. 5-6 ഡോക്ടർമാരെ കുപ്പിയിലാക്കാനുള്ളതാ. മരുന്നല്ലേ കുപ്പിയിലാക്കണത്? നീ ഡോക്ടർമാരെ കുപ്പിയിലാക്കാൻ തുടങ്ങി? അതെ. സമ്മതിക്കണം നിന്നേക്കാം. അല്ല, നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? എന്നും പോയാ ആ ജോലി സ്ഥിരമാവും. എനിക്കത് താല്പര്യം. നന്നാവൂലടാ, ഒരിക്കലും നന്നാവൂല. ഓ, ചാണ്ടീസ്. ചാണ്ടീസ് അല്ലടാ, ചാണ്ടീസ്. അപ്പൊ മറ്റേ ചാണ്ടീസുകളൊക്കെ എവിടെ? അവര് ഇതുപോലെ ഒരു തെണ്ടികളുടെ സപ്ലൈക്ക് പോയി. നിന്നോട് ഞാൻ ടൂത്ത് പേസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞതല്ലേ? പല്ല് തേക്കാതെ ഡെയിലി ഡ്യൂട്ടിക്ക് പോകണം. ഒരു ദിവസം പല്ല് തേച്ചിലാഴ്ച കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടുന്നില്ലല്ലോ. ഒരു ദിവസോ? ഇപ്പൊ 1 മാസമായി. എനിക്കത് എന്നെ നാട്ടിൽ സഹിക്കാൻ പറ്റാനില്ല. ഇതാ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. പേസ്റ്റ്, ബ്രഷ്, നാറ്റം പോലുള്ള സോപ്പ്. ബാക്കി 1 രൂപ. അയ്യോ, ഇത് നീ വെച്ചു. 1 രൂപ പിച്ചക്കാര് പോലും വാങ്ങൂല്ലോ. അയ്യോ, ആള് മാറിപ്പോയി. നീ വെച്ചു. സപ്ലൈക്ക് നല്ല കാശ് ടിപ്പായിട്ട് തരാം. പക്ഷേ ഞങ്ങൾ പറയണ ഒരു പ്രൊഡക്റ്റ് നീ ഇവിടെ എത്തിക്കണം. എന്താ അത്? നീണ്ട മുടി, വെളുത്ത നിറം, നല്ല ബോഡി ഷേപ്പ്, ഇങ്ങനെ നല്ല ഷേപ്പായിട്ട്. അതെന്ത് പ്രൊഡക്റ്റാ? ഞാൻ പറയാം. ഡിസ്പോസിബിൾ പ്രോഡക്റ്റ് എന്ന് വെച്ചാ വേലക്കാരികളെയൊക്കെ സപ്ലൈ ചെയ്യുന്നവരല്ലേ? ആ കൂട്ടത്തിലൊരു പെണ്ണ് അല്ലേ എന്ന് വെച്ചാ മാമാ പണി. ഞാനൊരു അമ്മ അല്ലാത്തോണ്ട് എനിക്ക് ഡബിൾ എടുക്കാൻ കഴിയില്ലോ. ഡബിൾ എടുക്കണ്ട, നിനക്ക് ഒരേ എണ്ണെങ്കിലും എടുത്തൂടെ? നിങ്ങൾക്കൊരു അമ്മയമ്മങ്ങന്മാര്, പിന്നെ നിനക്കില്ലേ കാശ്മലമാര്. അയ്യേ, നമ്മളവൻ തിരിച്ചറിഞ്ഞു. കാലത്തൊരു 100 കൂട്ടം പണിയുണ്ട്, ഒന്നും സഹായിക്കാൻ ആരുമില്ല. ഒരു വേലക്കാരി വരുന്നു പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? വേലക്കാരിയുടെ കാര്യമല്ലേ അത്? ഞാൻ ചാണ്ടിയോട് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഞാൻ അയച്ചെങ്ങെത്തും. അതുവരെ നീ ഒന്ന് ക്ഷമിക്ക്. നിങ്ങൾ ഇതും കണ്ടോണ്ട് ഇവിടെ ഇരുന്നു ആണമില്ലല്ലോ മനുഷ്യ. ഈ ടി വി ഞാൻ തല്ലി പൊളിക്കും. നീ ചൂടാകാതെ സരസു, നിന്റെ സ്നേഹമൊക്കെ പഴയലും അങ്ങ് കുറഞ്ഞു പോയി. ഇതുവരെ ഒരു ചായ പോലും തന്നില്ലല്ലോ. ചായയൊക്കെ ഇനി ഞാൻ കുളി കഴിഞ്ഞു വന്നിട്ട്. പോയോ? ഈ സമയത്ത് ഭാര്യയ്ക്ക് പുറമെ ഒരു ഫോണും. വന്നോളൂ. ഓക്കെ. ഈ പിള്ളയുടെ വീട്ടിൽ കയറി വരാൻ അങ്ങനെ ഒരു അനുവാദം വേണോ? ധൈര്യമായിട്ട് വരൂ. In the morning, bad morning. Chandis in the bed. Yendara, Yenduti, tire puncher, yes, Stepinade, Orbinda, Kainacha wire energy for our tears in the second show here. Ada Stepinita, Parnola, the city. Yena, train better Nisagundi, Namka Kadadum Bikunda. நமஸ்காரம் தம்பிகளா இந்த கொட்டார வீட்டுக்கு எப்படி போனோம் ஐயோ என்ன இது கொட்டை கொட்டாரம் என்னையே கன்ஃபியூஸ் பண்றீங்க யோ நானே வழியை கண்டுபிடிச்சுக்கிறேன் நீ வண்டி எடு ഇയാളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ ആ കണ്ടിട്ടുണ്ടാവും ആവുന്നല്ല കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് അയാൾ ഈ വേഷത്തിലായിരുന്നില്ല എടാ പണക്കാർക്ക് മണിക്കൂറിന് മണിക്കൂറിന് വേഷം മാറാം അത് കണ്ട് കാശില്ലാത്ത നമ്മൾ എന്തിനാ വെറുതെ അസൂയപ്പെടുന്നേ നീ വന്ന് വണ്ടി തള്ളു എന്താ മൂന്നുപേരും കൂടി മുച്ചക്രവാഹനമായിട്ട് പെരുവഴിയിലൊക്കെ വില കൂട്ടിയിരിക്കല്ലേ കുറച്ച് തള്ളാന്ന് വെച്ചു സത്യം പറയാലോ മായേ ഞങ്ങക്ക് മൂന്നുപേർ കൂടി ആയിക്കോളുള്ളതാ ഈ വണ്ടി അതില് ഞങ്ങളുടെ രണ്ടുപേരും വീലൊക്കെ ഇവന്റെ വീലാണ് പഞ്ചറായി അതാണല്ലേ കാര്യം സ്റ്റെപ്പിനില്ലേ സ്റ്റെപ്പിന് കഴിഞ്ഞ ആഴ്ച സെക്കൻഡ് ഷോയ്ക്ക് പോയി കൂട്ടുകാരും വലിയ തമാശക്കാരനാണല്ലോ ഏതായാലും മൂന്നുപേരെ ഒരുമിച്ച് കണ്ടാ നന്നായി രാവിലെ കണ്ടപ്പോ പറയാൻ പറ്റിയില്ല നാളെ എന്റെ ബർത്ത്ഡേയാ അടിപൊളി ഒരു പാർട്ടി ഉണ്ട് എന്റെ വക ഓക്കെ പോട്ടെ മഹി ബൈ ബൈ നീ എന്താണ് ചിന്തിച്ചിരിക്കണേ നാളെ മായയുടെ ബർത്ത്ഡേ അല്ലേ എങ്ങനെയാ പോകുന്നത് ഒരു രക്ഷയില്ല ചാണ്ടിച്ചേട്ടൻ മരിച്ചാ പോലും നമുക്ക് അവധി കിട്ടും തോന്നില്ല അതെ ശവടുക്കിന് പോണ്ടേ നിന്റെ കാര്യം പോക്ക് തന്നെ എടാ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താ എനിക്കെങ്കിലും പോവായിരുന്നു അയ്യടാ നീ അങ്ങനെ സൂക്കണ്ട പോകുന്നെങ്കിലേ നമ്മളെല്ലാവരും ഒരുമിച്ചാ പോകും അതെ വല്ലപ്പോഴും ഓസിന് ഞാൻ കിട്ടുന്നത് അല്ല ചാണ്ടിച്ചാൻ്റെ എവിടെ പോയി പുറത്തങ്ങാട് ഓടുണ്ട് ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ എവിടെ പോയി വന്നാൽ എടുത്ത് കുടിക്കാൻ പറഞ്ഞേക്ക ചാണ്ടിച്ചാട്ടിനെ ഒതുക്കാൻ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ഒന്ന് പരീക്ഷ നോക്കിയാലോ നീ എന്ത് പണ്ടാരായാലും ചെയ്ത് തുളയ്ക്കണ വേഗം ഇതൊക്കെ സിനിമയിൽ കാണാത്ത ചീപ്പ് ഐഡിയ അല്ലേ ഇത് സിനിമയല്ല മോനെ മെഗാ സീരിയലാ അതിന്റെ ആദ്യത്തെ എപ്പിസോഡാ നിങ്ങൾ ഈ കാണുന്നേ ഉണ്ടല്ലോ എന്താണ് ഒരു ഗൂഢാലോ വരെ സമരം ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടോ ആണ്ടിച്ചേട്ടനെതിരെ ഞങ്ങൾ അങ്ങനെ ചെയ്യോ അയ്യോ ഇനി എന്തിനാ സമരം ചെയ്യണേ അല്ലാതെ തന്നെ നീ എല്ലാം കൂടി എന്നെ മുടിപ്പിക്കുന്നുണ്ടല്ലോ നൂറ്റി 110 നമ്പർ ഫ്ലാറ്റിലേക്ക് സാധനങ്ങൾ എത്തിച്ചോ തിരക്കിനിടയിൽ ഞാനത് മറന്നു തിരക്കിനിടെ മറക്കാൻ നീ എന്താ ഇവിടെ മലമറിക്ക് വന്നോ കൊണ്ടുപോയി കൊടുക്കണേ പറയേ വെള്ളം എടുത്ത് വെച്ചോടി ഇവിടെയും പാരാ ഇതെന്നെ പറ്റി നീ എന്നെ തടരുത് എനിക്ക് സഹിക്കാൻ മേല നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഇന്ത്യൻ പ്രസിഡന്റ് വിചാരിച്ച പോലും പരിഹാരം കാണാൻ പറ്റുകയല്ല ഇതിന് ഞാൻ തന്നെ പരിഹാരം കാണണം നീ വെള്ളം എടുത്ത് വെക്കണേ കാശ് മുടക്കി ഒരെണ്ണം കെട്ടിയിട്ടത് എത്ര ഭാഗ്യം ഭർത്താവേ ഓ ഇതിനായിരുന്നു ഇത്രയും പരാക്രമം മനുഷ്യനെ പേടിപ്പിച്ചതല്ലോ ഈ കഞ്ഞിവെള്ളമെങ്കിലും കുടിക്കും ഈശോയെ വേണ്ട ഇനി ഇതൊരു പണിയാവും ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ ചെയ്തോണ്ടിരിക്കല്ലേ നല്ലോണം പോകുന്നുണ്ട് ഞാൻ കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞോണ്ട് വരാം അയ്യോ വേണ്ട അത് ഇരട്ടി പണിയാവും സ്പ്രിങ് പൊള്ളുന്ന ചൂടുണ്ടല്ലോ എന്ത് പറ്റി ചാണ്ടിച്ചേട്ടാ ആരെങ്കിലും പോയി ശിവന്റെ കയ്യിൽ നിന്ന് സാമ്പിള് മരുന്ന് മേടിച്ചോണ്ട് അതാവുമ്പോ കാശ് കൊടുക്കണ്ടല്ലോ ഡോക്ടറെ കണ്ടാ പോരെ ഡോക്ടറെ അടുത്ത് പോണമെങ്കിൽ കാശ് കൊടുക്കണ്ടേ വേണം അതിന് അപ്പം കൊടുക്കോ അനുസരിക്കണേ ഒച്ചെടുത്തത് പ്രശ്നമായി ഓ അയ്യേ നീ ചീട്ടിട് ആരായി നേരത്തെ കെട്ടിയെടുക്കാൻ நீ போய் நோக்கு. எனக்கு வய்யா. ஏடா மடியனாய்க்கோ. പക്ഷേ മരമടിയനാ വരുത്. നീ ഇവരെ കണ്ടുപിടിക്ക്. രചന്ദ്ര, ഒന്ന് പോയി നോക്കടാ. എനിക്ക് വയ്യ. നിനക്ക് പോയി നോക്കാലോ. അപ്പ മൊത്തത്തിൽ എല്ലാവരും മടിയന്മാരാണല്ലേ? അല്ല നമ്മൾ എന്തിനാ അങ്ങോട്ട് പോണത്? യെസ് കമിങ്. അവൻ ഇങ്ങോട്ട് വരും. വന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവും. യവനാ. ചന്ദ്രനേട്ടോ, വയറിളക്കാനുള്ള വല്ല ഗുളിയുണ്ടോ? എന്തിനാ? വെറുതെ ഒരു തമാശക്കാ. ആക്കല്ലേ. എടാ എന്നും ഓസിന് മരുന്ന് വാങ്ങാതെ വല്ലപ്പോഴും കാശ് മുടക്കി വാങ്ങിക്കും. ഇപ്രാവശ്യം എനിക്കല്ല ചാണ്ടിച്ചേട്ടനാ. 4 ദിവസമായി പുള്ളി കക്കൂസേ പോയിട്ടെ വയറ് പാറ പോലെ ഉറച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ മരുന്ന് കൊണ്ട് രക്ഷയില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു ഗുണ്ട് വാങ്ങിച്ച ലാസറത്തിൽ തിരികെ പൊട്ടിക്കും. നന്നായി. തമാശ തമാശ. ഈ കളി ഞാൻ കൊളാക്കെ. ദേ ഇവിടെ റാണിയുണ്ട്, ഇവിടെ ജോക്കറുണ്ട്, ഇവിടെ കൊടുത്തു വിടേ ശല്യം. അങ്ങനെ വഴിക്കുക. ഒരെണ്ണം കഴിച്ചാ മതി, ഓവർ ഡോസാ. സൂക്ഷിക്കണേ. ഓക്കെ. കാശി ഇലവാക്കാതെ മരുന്ന് കിട്ടിയില്ലേ, ഇതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞ 4 എണ്ണം കഴിക്കാൻ ശിവഞ്ഞേട്ടൻ പറഞ്ഞു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ 4 അല്ല 40 എണ്ണം കഴിച്ചു പോകും. 4 എണ്ണമാ ഒരുമിച്ച് കഴിക്കുന്നത്. എന്റെ മാതാവേ കാത്തോളണേ. ഇങ്ങനെ പോയാ ഇത് ഞാൻ കാഞ്ഞു പോവല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ചേ? കുറവുണ്ടെന്ന് തോന്നുന്നോ? കുറവുണ്ടില്ല. അച്ഛയാ ഒന്ന് നിന്നേ. ഒന്ന് നിൽക്കാൻ. എന്റെ ഭർത്താവേ. ഇപ്പൊ എങ്ങനെയുണ്ട് ചാണ്ടിച്ചേട്ടൻ സാർ? പേടിക്കാനൊന്നുമില്ല. 2 ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. തിരക്കൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞ് വിട്ടാ മതി. അപ്പൊ മായയുടെ ബർത്ത്ഡേ. പൂങ്കാറ്റേ കോമൽ പൂവിനങ്ങളെ പുൽകിയോടി വത്തേൻ കാറ്റേ. നല്ല നാളല്ലയോ നമ്മളും നല്ലയോ, നല്ല നാളല്ലയോ നമ്മളും നല്ലയോ. ഹൃദയഗംഗയിൽ കവിത പാടിവ കുളിരോളമേ, ശ്രുതിലയ താളമേ, ശ്രുതിലയ താളമേ. സ്നേഹവേണുവിൽ പാട്ടു പാടിവ പൂങ്കാറ്റേ കോമൽ പൂവിനങ്ങളെ പുൽകിയോടി വത്തേൻ കാറ്റേ. കവിത പാടിവ കുളിരോളമേ, ശ്രുതിലയ താളമേ, ശ്രുതിലയ താളമേ. கலகலம் கிளியடைந்து நெஞ்சில் குலமொரு மொழி சுரிந்து மோகம் மதன சொப்னங்கள் மதுர சில்பங்கள் மதன சொப்னங்கள் மதுர சில்பங்கள் துணிகள கொழுங்கி வந்தோ ஸ்நேகவேணுவில் பாட்டு பாடிவா பூங்காற்றே கோமல் பூவினங்களை குல்கியோடிவா தேன்காற்றே நல்ல நாளல்லையோ நம்மளும் நல்லையோ நல்ல நாளல்லையோ நம்மளும் நல்லையோ ஹிருதய கங்கையில் கவித பாடிவா குளிரூடமே சுத்திலய தாளமே சுதிலய தாளமே. അയ്യോ മാറി നിക്കടാ, ഞാൻ ഇതൊന്നും ഇടട്ടെ. വെളുക്കാനാണെങ്കിൽ നീ അതിന് ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ കാശി പറഞ്ഞ് പോക്കറ്റ് ഒളിപ്പിക്കണ്ട. എന്തോ നാളെ ഇത് കാലത്ത് രണ്ടും കൂടെ. ഇതാ ഇന്നല്ലേ ചാണ്ടിച്ചേട്ടന് കോട്ടയത്ത് നിന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞ പാഴ്സൽ വന്ന ദിവസം. ഇന്ന് സൺഡേയാ, ഞായറാഴ്ച, ഓർമ്മയുണ്ടാ? കണ്ട അലവലാതി പെണ്ണുങ്ങളെ കൊണ്ട് കറങ്ങി നടക്കാൻ എന്തുത്സാഹം ഒരെണ്ണത്തിനും. അത് ഞങ്ങളുടെ ജോലിയുടെ ഒരു ഭാഗാ മോനെ, അല്ലടാ? എന്നാൽ ഈ ചാണ്ടിത്തിന്റെ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യിപ്പിക്കുന്നത്? സോപ്പ് ചീപ്പ് കണ്ണാടി പോലെ. ചാണ്ടീസ് കമ്പനി വേലക്കാരികൾ സപ്ലൈ ചെയ്യുന്നു, കമ്മീഷൻ വാങ്ങുന്നു. അവിടെ നമ്മക്ക് എന്താ നഷ്ടം? നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയും ചെയ്യുന്നു. ഇക്കണക്കിന് കമ്മീഷൻ കൂട്ടി കിട്ടിയാ ആ മറിയച്ചടത്തി അയാൾ വിൽക്കുമല്ലോ. പോടാ, ബേരിങ് പോയ ഗുഡ്സിനെ ആര് വാങ്ങാനാ? ആ പറഞ്ഞിന്ന് സമയം പോയത് അറിഞ്ഞില്ല. നീ വരണ്ടോ? ഓ ഞാനില്ല, കണ്ടോളമാരുടെ മുന്നിൽ വേഷം കെട്ട. ഓ വിശ്വാസ മുതലാളുടെ മോളുടെ മുമ്പിലാണെങ്കിൽ ഏത് വേഷം കെട്ടിക്കോളും കൊരങ്ങൻ. ചേട്ടാ ദേ ലുട്ടാപ്പി വന്നിട്ടുണ്ട്. വന്നല്ലോ നമ്മളെ കോസ്റ്റ്യൂം. അത് വേണ്ട, ആദ്യം കാശെടുക്ക്. മൂന്നാല് തവണത്തെ കാശ് തരാണ്ടല്ലോ. ഇല്ലാഞ്ഞിട്ടല്ലടാ, ഉണ്ടെങ്കിൽ തരോ? ചാണ്ടിച്ചേട്ടൻ ശമ്പളം തന്നാ അത് നിന്റെ കടം തീർക്കൂടാ. അപ്പൊ ഈ കാശും ഗോവിന്ദ. കറക്റ്റ്, നിനക്ക് വിവരണ്ട്. തൽക്കാലം മോൻ ചെല്ല്. അപ്പു കൂട്ടാ, നീ ഇന്ന് ബസ് സ്റ്റാൻഡിലെ ഗുഡ്സ് എടുക്ക്, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അത് വേണ്ട, നീ ബസ് സ്റ്റാൻഡ്, ഞാൻ റെയിൽവേ സ്റ്റേഷൻ. നിർത്ത് 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 നിർത്ത്. ബസ് സ്റ്റാൻഡ് ചേച്ചി, റെയിൽവേ സ്റ്റേഷൻ ചേച്ചി, ഇറങ്ങി കാശോടാ, കാശോട്. വാ വാ വാ, പോർട്ടെ പോർട്ടെ പോർട്ടെ. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഫ്ലാറ്റ്. വേറെ നിറക്ക് മുഖത്ത് കണ്ണിലോ കണ്ണല്ല ശകുന മുടക്കി. ഇവന്മാർക്കിപ്പോ ഈ സപ്ലൈ ഉണ്ടോ? ഈ ശല്യങ്ങളെ പുറത്തു ചാടിക്കാൻ എന്താ ഒരു വഴി? ശരിയാക്കി തരാം. വാ ൂറ്റിപ്പതിനാറ്. ശ്രീല ചേച്ചി 116-ലോട്ട് കയറിക്കും. ചേച്ചി 117-ലേക്ക്. നീ എന്ത് പണി കാണിച്ചേ? എന്തിനാ രണ്ടുപേരും മാറ്റി കയറ്റി വിട്ടെ? കാര്യമുണ്ട്. 116-ൽ ഞാൻ സപ്ലൈക്ക് വന്നപ്പോ ആ ശിവനും ചന്ദ്രൻ എന്നെ ഒന്ന് മാമയാക്കാൻ നോക്കി. അന്നേ ഞാൻ കരുതിയത് അവന്മാർക്കിട്ടൊരു കൊട്ടു കൊടുക്കണമെന്നും. അതിപ്പോ കിട്ടിക്കോളും. പിന്നെ പിള്ളതിന്റെ ചെല്ലക്കിട്ടെന്ന് ഓർമ്മയുണ്ടോ? അയാൾക്കും ഇപ്പൊ കിട്ടും. വാ നമുക്കത് നോക്കി കാണാം. ആരാ മനസ്സിലായില്ലല്ലോ. ചേട്ടൻ വരാൻ പറഞ്ഞിട്ട് വന്നതാ. ഓ ജോലിക്കാരിയാണല്ലേ? ഇതും ഒരു ജോലി തന്നെയാണല്ലോ. നിങ്ങളാരാ? നീ ചോദിച്ച ചേട്ടന്റെ ഭാര്യ. എന്നോട് അങ്ങനെയൊക്കെ പറയാനാ പറഞ്ഞിരിക്കുന്നേ. നീ എത്ര കാലായി ഇവിടെ? തോന്നിയ ദിവസം പറയുന്നു. ഇറങ്ങടി വെളിയില്. പിന്നെ അങ്ങനെ നിന്റെ വാക്കിട്ട് ഇറങ്ങാമെന്നോളന്നല്ലേ? എന്താ സരസു, എന്താ പ്രശ്നം? അത് ശരി, ഒരേ സമയം രണ്ടുപേരും അറേഞ്ച് ചെയ്തിരിക്കല്ലേ. എന്നെ വേണമെങ്കിലും വേണ്ടെങ്കിലും എന്റെ കാശ് ഞാൻ എടുക്കണം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. തന്റെ ഉദ്ദേശം ഇതായിരുന്നല്ലേ? നിങ്ങൾ രണ്ടാളും എവിടെ വെച്ചാ പോയി ജീവിച്ചു? വാ ചേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി റൂം എടുക്കാം. ഞാനൊന്ന് കാണട്ടെ. എനിക്കൊന്ന് കാണണേ. അത് അറിയാതെ ആള് മാറിപ്പോയതാ. പെങ്ങളെ പിടിച്ചിട്ട് പെങ്ങളെന്ന് വിളിക്കുന്നോളോ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്താണ് കരുതിയത്? നിനക്കൊക്കെ തരാനുള്ളത് തന്നു കഴിഞ്ഞു. ഇനി ഞാൻ ആ ചാണ്ടി ഒന്ന് കാണട്ടെ. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. കണ്ടവന്മാർക്ക് കയറി നിറങ്ങാൻ ഇത് സത്രമൊന്നുമല്ല. ഒന്ന് മാറിയിക്കടോ, ഇതെന്റെ അമ്മയുടെ നേരുടെ സ്ഥലമൊന്നുമല്ല. മാറിയില്ലേ? ഇവൻ വാച്ചറല്ല, വെറും കച്ചറ. അവനെ കണ്ടാലേ അറിയാം. എന്ത് പറയാനാ, ഇന്ന് കാശ് കിട്ടൂലല്ലേ? കിട്ടുമെന്നേ, ഉറപ്പാണല്ലേ? ഉറപ്പാ. ഈ പിള്ളച്ചേട്ടൻ കമ്മീഷന്റെ കാര്യത്തിൽ കറക്റ്റാ. ചെറിയൊരു തുകയെ കാണും, അതൊക്കെ തന്നേക്കാം. പലിശയിലേക്കോ മുതലിലേക്കോ എങ്ങോട്ടാന്ന് വെച്ചാ വരവ് വെച്ചോ. ആ കറക്റ്റ് സമയത്ത് എത്തി. അലവലാദികളെ എന്നോടോ വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത്. താനെന്റെ കുടുംബം കുളം തോണ്ടും അല്ലടോ. എന്താ സംഭവം? ചേച്ചി ഒന്ന് അകത്തേക്ക് വന്നേച്ചു പോകണ്ടാ, ഒരു കാര്യം കാണിച്ചു തരാനാ. അതെന്താ ഇത്ര വലിയ കാഴ്ച? ചെല്ല് ചെല്ല്. കമ്മീഷൻ കിട്ടും പറഞ്ഞ് പിള്ളച്ചേണ്ടെന്ന് കിട്ടിയത് അടിയാ. ഇനി ഞങ്ങളുടെ കാശ് കിട്ടുമോ? കമ്മീഷൻ തരാനുള്ളവര് ഇനിയുണ്ട് ഇവിടെ. പലിശ മുതലിന്റെ കാര്യത്തിൽ ഒരു കുറവ് വരട്ടെടുത്തു. എന്നെ കുറിച്ച് താൻ എന്താ വിചാരിച്ചത്? കാശില്ലെങ്കിലും ജോലി ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കുന്നവളാ ഞാൻ. എന്നെ വിട്ട് കാശാക്കാൻ നോക്കുന്നു എന്ന് വെച്ചാ കണ്ട പെണ്ണുങ്ങളെ എന്നെ തല്ലു വിളിക്കാനാണോ താൻ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? എനിക്ക് ഇന്നുണ്ടായ നഷ്ടം തന്റെ എന്നെ ഞാൻ മുതലാക്കി. അയ്യോ എടോ കെട്ടിയോനെ, എന്നോട് ഇത് വേണ്ടായിരുന്നു. ഇത്രയും നാളും താൻ ഈ ബിസിനസ് ആ വിക്രമം പറഞ്ഞപ്പോഴല്ലേ ഞാൻ. അയ്യോ കണ്ടോ ചേട്ടാ, ഇവിടെ ഉണ്ട്. അയ്യോടെ പിടിച്ചു ഞാൻ. കമ്മീഷൻ കിട്ടിയോ ചാണ്ടി ചേട്ടാ? കിട്ടി. ഇത് നിങ്ങൾക്കുള്ള എന്റെ ഭാര്യയെ കൃത്യസമയത്ത് വിളിച്ചോണ്ട് വന്ന് കാണിച്ചതിന്. പണിയില്ല, പണിയാതിരുന്നാ മതി. പണിയില്ല. എന്താണോ കാണിക്കുന്നത്? കൈയെടുക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. പറ്റു വയ്ക്കാനാണെങ്കിൽ എന്റെ കയ്യിൽ കാശൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയരുത്. പലിശയെങ്കിലും കൊടുത്തില്ലെങ്കിൽ അപ്പുണ്ണി സുലൈമാൻ കൂടെ എന്റെ പീടിയെ പൂട്ടിക്കും. എന്റെ കയ്യിൽ ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്നാ തന്നെ അതാണ് ഈ കോപ്പം ചെയ്തോണ്ടിരിക്കുന്നത്. വേറെ വല്ല പണിക്ക് പോയാ പോരെ. എന്റെ കലാസൃഷ്ടികളെ കുറ്റം പറയുന്നു റാസ്കൽ. കർത്താവേ, തരാനുള്ളവനെയും പേടിക്കണം കൊടുക്കാനുള്ളവനെയും പേടിക്കണമെന്ന അവസ്ഥയല്ലോ. വേറൊരു വഴിയില്ല അഞ്ചിട്ട. ഇത്രയും കാലം ഞാൻ ഒന്നും ചോദിച്ചില്ലോ. എന്റെ പ്രതിമ വാങ്ങാൻ ഒരാളെത്തിക്കോട്ടെ, തന്റെ പണം മുഴുവൻ ഞാൻ തീർത്തു തരാം. ഇവിടെ ഇതാരും വാങ്ങിക്കാൻ മനുഷ്യന് ആഹാരത്തിനെ പോക്കി. വാങ്ങാനാളെ ഞാൻ ഉണ്ടാക്കിയാലോ? ആര്? താനോ? അതെ ഞാൻ തന്നെ. പക്ഷെ കമ്മീഷൻ കിട്ടണം. തരാം. ഈ സാമാനത്തിന് എന്ത് വില വരും? 50,000. ഓ, ഈ പണ്ടാരത്തിന് 50,000 രൂപ അത് കൂടുതലാ. ആ പോട്ടെ, നമ്മുടെ രണ്ടു കൂട്ടരുടെ അവസ്ഥ കണക്കിലെടുത്ത് അവസാനമായിട്ടൊന്ന് പറയാം. 25,000, അതിലൊട്ടും കുറയില്ല. ശരി, 25,000 രൂപ. ആ ചേട്ടൻ അവിടെ ഇരുന്ന് ബാക്കി പണിയേ, അത് ഉടച്ചു കളയരുത്. 25,000 രൂപ. ചാണ്ടിച്ചേട്ടൻ എന്തു പറ്റി? എന്തോ ചിലവ് തടഞ്ഞാണെന്ന് തോന്നുന്നു. തടഞ്ഞിട്ടില്ല, തടയും. നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു സംഭവം ഇപ്പൊ എന്റെ ഉണ്ട്. എന്തീ കോഴിക്കാല? ചുമ്മാ. എന്താ ചാണ്ടിച്ചേട്ടൻ സംഭവം? പറഞ്ഞുതരാം. വിൽക്കാൻ എന്റെ കയ്യിൽ ഒരു സാധനമുണ്ട്. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് വില കൂടിയ ഒരു സാധനമാണ്. പ്രായം കൂടുന്തോറും വിലയും കൂടും. ഓൾഡ് ഈസ് ഗോൾഡ്. നീയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? കിഡ്നി അല്ലേ? അതിലൊരെണ്ണം ഞാൻ നേരത്തെ ഇളക്കി വിറ്റു. ഇനിയത്തെ ഇളക്കിയാ ഞാൻ തട്ടിപ്പോവും. ഇത് കിഡ്നി അല്ല, ഒരു പ്രതിമയാണ്. 75,000 രൂപ മതിപ്പ് വിലയുള്ള ഒരു പ്രതിമ. അത് വിറ്റാൽ നല്ലൊരു തുക ലാഭം കിട്ടും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാകും. മഹി, നീ വിചാരിച്ച മാത്രമേ അത് നടക്കൂ. ഞാനോ? അതെ, നീ തന്നെ. പക്ഷെ ഇത്രയും വില കൊടുത്തത് ആര് വാങ്ങാനാ? വിശ്വനാഥന്റെ മകൾ മായ. നീ അവളായിട്ടുള്ള ചുട്ടിക്കളൊക്കെ എനിക്കറിയാം. നീ ഒന്ന് മനസ്സ് വെച്ചാ ലാഭം എടുത്തിട്ട് അവളോടൊരു ബിസിനസ് ചെയ്യാൻ ഞാനില്ല. അവളെ പഴപ്പിക്കാനൊന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും കൂടി രക്ഷപ്പെടാനുള്ള വഴിയല്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളോട് ആ പെണ്ണിന് ആക്രാന്ത. മേടിച്ചു കൊടുക്കാൻ തന്തപ്പടിയിൽ പൂത്ത കാശും. ഇനി എന്താ ആലോചിക്കുന്നു? ഒന്ന് സമ്മതിക്കടേ. നമുക്ക് എന്തെങ്കിലും കിട്ടണ കാര്യല്ലേ? നീ സമ്മതിക്കടാ. സമ്മതിക്കടാ. സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ ചാണ്ടിച്ചേട്ടനെ ഓർത്തിട്ടല്ല, നിങ്ങളെ ഓർത്തിട്ടാ. എന്താടാ ആ ചാണ്ടീസിലെ തെണ്ടി അന്ന് നമ്മളെ തല്ലി വിളിച്ചു, അവനായിട്ടൊരു പണി കൊടുക്കണം. നീര് കല്യാണം വേണം കേട്ടോ, നീര് കരിക്കില്ല. അങ്ങനെ ശരിയാക്കി തരാൻ അങ്ങനെ ഒരിടാ. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് തമ്മിൽ ഒരു ലോങ് ബ്രേക്ക് വേണ്ട. ഇന്നല്ലാതെ യോമാർക്കിട്ടൊരു പണി കൊടുക്കണം. അവൻ ഇന്ന് ബ്രേക്ക് വേണ്ട. പോവാ. ലോകം എന്നും ചതുരംഗം, എല്ലാം എല്ലാം വെറും ജാലം. ആരും കാണാതെ ദൂരെ നിന്നാലും കണുക്കൾ നീക്കുന്നിതാ. ചാണ്ടിച്ചേട്ടൻ അങ്ങോട്ടായി മറിയച്ചേർത്തി കൊണ്ട്. അയ്യോ ചാണ്ടിച്ചേട്ടാ മാറിക്കോ, ബ്രേക്കില്ല. അത് ബ്രേക്ക് പോയി. ക്ഷമിക്കണം ചാണ്ടിച്ചേട്ടാ, ക്ഷമിച്ചിരിക്കുന്നു. പിടിച്ചോ കുരുത്തം കേട്ടവനെ, നീ എന്നെ ഒരു നിലയിലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ലേ? എല്ലാം തകർത്തല്ലോ. ഞാൻ മിത്രനോട് ഞാൻ എന്ത് സമാനം പറയല്ലേ ഈശോയെ? അപ്പൊ ഈ താഴെ കൊണ്ടുപോയി പുഴുകി തിന്നടാ, താഴോട്ടിടടാ. ആ ചാണ്ടിച്ചേട്ടാ കാണാനില്ലല്ലോ. പറ്റിയാശം കത്തിക്കേ, അയ്യേ പറ്റിക്കരുത്. ഇപ്പൊ നിക്കല്ലേ, ഇറങ്ങിക്കേ, പിന്നെ കേറാൻ ബുദ്ധിമുട്ടാ. എന്താ എന്റെ ഉദ്ദേശം? നല്ല ഉദ്ദേശമാ. കാശ് ഇപ്പൊ തരാന്ന് പറഞ്ഞ് താനാ പ്രതിമ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ? കാശ് കിട്ടിയിട്ടില്ല, അടുത്ത ആഴ്ച മുഴുവനും തരാം. ഒന്നും എനിക്ക് കേക്കണ്ട. ശരി, നാളെ എനിക്ക് എന്റെ കാശ് കിട്ടിയിരിക്കണം. അല്ലെ മിത്രൻ ആരാന്നുള്ളത് താനെ അറിയും. എടാ തകർന്നേനെ. എടാ കുരുത്തം കെട്ടോമ്മ, എല്ലാം തകർപ്പിച്ചിട്ട് പൈങ്കിളിയും വാച്ച് സൂചിച്ചിരിക്കുകയാണല്ലേ? നാളെ കാശ് കൊടുത്തില്ലെങ്കിൽ മിത്രന്റെ തല തല്ലി പൊട്ടിക്കും. ഞാൻ പോയി കണ്ടാലോ? എന്താ എന്റെ തല തല്ലി പൊളിക്കുന്നു? അതല്ല, മിത്രനോട് ഞാൻ കാര്യം പറഞ്ഞാലോ? എന്നിട്ട് വേണം അവന്റെ കൈ കൊണ്ട് ചാവാൻ. നാല് കാശ് ഒത്തു കിട്ടാനുള്ള വഴിയായിരുന്നു, അതിപ്പോ ഈ ഗതിയായി. പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യും. എന്താ? എന്നെ അങ്ങ് കൊല്ല്, അല്ലെങ്കിൽ ദേഹത്തോല്ല പെയിന്റ് അടിച്ച് ഞാൻ മുങ്ങി അടക്കേണ്ടി വരും. ചാണ്ടിച്ചേട്ടാ ബെസ്റ്റ് ഐഡിയ. ഐഡിയ പറ, ബെസ്റ്റ് ആണോന്ന് ഞാൻ പറയാം. നമുക്ക് ഇവനെ പിടിച്ച് പ്രതിമയാക്കിയാലോ? ബെസ്റ്റ് ഐഡിയ? എന്ത് ബെസ്റ്റ്? അതൊന്നും ശരിയാവില്ല. ശരിയാവട്ടെ, നീ കാരണമല്ല പ്രതി മുടഞ്ഞത്. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാശ് വാങ്ങി ഞങ്ങൾ പോന്നാ പിന്നെ കിട്ടുന്ന തക്കത്തിന് നീ മുങ്ങിക്കോ. അതെ, വേറെ മാർഗം ഒന്നും ഇല്ല. എന്നിട്ട് അനിയ ഈ പരുവത്തി ശില്പി മിത്രൻ ഇവനെ കണ്ട അയാൾ പോലും സംശയിക്കും അയാളുടെ പ്രതിമയാണ്, ഇതാണ് ഒറിജിനൽ എന്ന്. ഒന്നും സംശയിക്കണ്ട, ഇത് തന്നെ ഒറിജിനൽ. ഇവനെ നമുക്ക് മിത്രന് കൊടുത്താലോ? ആ എച്ചി കൊടുത്താ കമ്മീഷൻ കിട്ടൂടെ? ചാണ്ടിച്ചേട്ടന് കമ്മീഷൻ. ഇനി എന്റെ കാര്യം. നിന്റെ കാര്യം ഞാൻ ഏറ്റു. നിൽക്കടാ പൊസിഷനില്. പോരട്ടെ, നിർത്ത് നിർത്ത് നിർത്ത്. എന്തായത്? കണ്ടിട്ട് എന്തോന്നു ഏതോ ഒരു തെണ്ടി കുമ്മായത്തിൽ വീണ പോലെ ഉണ്ട്. തെണ്ടികളുമായിട്ട് ഇടപെടുന്നത് എനിക്ക് അങ്ങനെ ശരിയാ? ഇപ്പൊ തെണ്ടികളുമായിട്ടാണല്ലോ ഞാൻ ഇടപെടുന്നത്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങേര് കണ്ടുപിടിച്ച ഒരു പൊടി കൊണ്ട് നിർമ്മിച്ചതാണ് ഈ പ്രതിമ. ഞങ്ങളിത് പാരീസിൽ നിന്ന് കൊണ്ടുവന്നാ. ചുമ്മാവല്ലോ ഈ ചക്കട ഓട്ടോ സംസാരിച്ച് സമയം കളയാതെ അകത്തേക്ക് വെക്കാൻ നോക്ക് ചാണ്ടിച്ചേട്ടാ. അതിമേ കയറ്റി വെക്കാൻ എന്താ മീസിയോ? അധികം സംസാരിച്ചാ മീശ കാണില്ല. വണ്ടി എടുത്തോ. ാ Pinocchi. എന്താ നിൽക്കുന്നേ? ചുമന്നോട്ട് പോകുന്നു ചോദിച്ചു. നടക്കടാ, നടക്കേ നടക്ക്. നോക്ക്, പടി പടി. ചുമന്ന് കയറ്റാൻ പറ്റത്തില്ല, തനിയെ കയറണം. നമുക്ക് പിന്നെ പൊക്കിയാലോ? ഒച്ച വേണ്ട. ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. നീ ആരോ വരുന്നുണ്ട്. ഇതെന്താ ചാണ്ടി ചേട്ടാ പ്രതിമ കച്ചവടോ? എന്തെങ്കിലും ചെയ്ത് ജീവിക്കണ്ടായോ? ഉണ്ടായിരുന്ന കച്ചവടം കൊണ്ട് ഒരു പ്രയോജനമില്ല. ഓ, ഞങ്ങൾ വരാനുള്ള പറ്റുദ്ദേശമായിരിക്കും. പറ്റ ഇതിലും മേലെ ഇനി എന്നാ പറ്റാനാ? മാറിയെങ്കിൽ മാറ്റി വെക്കാം. ഞങ്ങൾ ഇതിലെ പൊക്കോളാം. പിന്നെ കാണാൻ പ്രതിമ ഞാൻ കയറുവാ. മാന്തിയത് മതി. എന്താടാ ഇത്? മായ പറഞ്ഞിട്ടുണ്ടെന്നാ? ആണോ? എന്നാലേ അവളുടെ മുത്തശ്ശനായ ഞാനാ പറയുന്നത് ഇത് എടുത്തിട്ട് പോകാൻ. ഇളവൻ നമുക്ക് പാരയാവുന്ന തോന്നുന്നത്. ഞങ്ങൾ അകത്തേക്ക് വരാം. പറയട്ടെ? ഒന്നും പറയണ്ട, ഇതിവിടെ വേണ്ട. ആര് പറഞ്ഞത് അകത്തേക്ക് കയറ്റാൻ? തോന്നിയൊക്കെ കാണിക്കണം. പറയുമ്പോ കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഞങ്ങൾക്ക് സൗകര്യമില്ല. എന്താ ഇവിടെ? ബ്യൂട്ടിഫുൾ. മഹി പറഞ്ഞപ്പോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷിച്ചില്ല. ഫാന്റാസ്റ്റിക്. എന്താ ഇത്? ഇതൊരു പ്രതിമ. അതെനിക്ക് മനസ്സിലായി. ഈ ആൾരൂപങ്ങൾ വീട്ടിൽ വെക്കാൻ കൊള്ളത്തില്ല, മുടിഞ്ഞു പോവും. എന്തായാലും കൊണ്ടുവന്നതല്ലേ, വല്ലതാക്കാപ്പിച്ച കൊടുത്ത് പറഞ്ഞു വിട്ടേരെ. മുത്തച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഇതിവിടെ വെക്കുന്നോണ്ട് എന്താ കുഴപ്പം? വിധിപ്രകാരം നിർമ്മിക്കാത്ത ആൾരൂപങ്ങൾ കുടുംബത്തിൽ വെച്ചാൽ അലഞ്ഞു നടക്കുന്ന പ്രേതങ്ങൾ അതിൽ കുടിയിരിക്കുന്ന പ്രമാണം. അത് ഈ കുടുംബത്തിന് തന്നെ ആപത്തായി തീരും. അതൊക്കെ മുത്തശ്ശന്റെ അന്ധവിശ്വാസങ്ങളാ. എന്ത് പറഞ്ഞാലും കൊള്ളാം. ഇത് ഈ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്ക്. ഈ മുത്തശ്ശനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാനും. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ ബെഡ്റൂമിലേക്ക് വെച്ചോളൂ. അത് ശരിയാവില്ല. അതെന്താ? ഇതോടൊക്കെ ഞാൻ സമ്മതിക്കില്ല. നീ മുത്തച്ഛനാവുന്ന ബ്ലഡി ഫോളോക്കല്ലേ? മായക്കുഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ, കയറ്റി വെക്കണത്തേക്ക്. എന്ത് വേണേലും ആയിക്കോ. വിശ്വനാഥരുന്ന് വന്നോട്ടെ, കാണിച്ചു തരാം. വരൂ. ലോകം എന്നും ചതുരംഗം, എല്ലാം എല്ലാം വെറും ജാലം. ഇതാ എന്റെ മുറി, അകത്തേക്ക് വെച്ചോളൂ. माले वाले वाले पुली बाजे आशयागुन्न पाशमिल्लेंगे दुःखमुണ്ടാകുമോ? അതൊന്നും കാര്യാക്കണ്ട. മുത്തശ്ശൻ ഒരു പഴഞ്ചനാ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊന്നും സാരമില്ല. പിന്നെ കാശ് ചെക്കായിട്ടാണോ അതോ ഡ്രാഫ്റ്റ് ആയിട്ടാണോ? ക്യാഷ്. പക്ഷെ ഒരു പ്രശ്നം, ഡാഡി സ്ഥലത്തില്ല. രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. ഡാഡി വന്നത് നമുക്ക് കൊടുക്കാം. അത് ആ ശില്പിക്ക് ഇന്ന് എന്നെ പണം കൊടുക്കണം. എന്തായാലും ഡാഡി വരാതെ ഒന്നും നടക്കില്ല. വേണമെങ്കിൽ ഞാൻ അയാളോട് സംസാരിക്കാം. അതൊന്നും വേണ്ട. അത് ചാണ്ടിച്ചേട്ടാ, നമുക്ക് അയാളെ പറഞ്ഞു നിർത്താം. രണ്ടു ദിവസം അത്രല്ലേ ഉള്ളൂ. അല്ല, രണ്ടു ദിവസത്തിനകം ഡാഡി വരുമോ? വരും. എന്റെ അവസ്ഥ എങ്ങനെയാണേ? വാ വാ. എന്തൊരു ഉഷ്ണം. അയ്യോ, ഓഞ്ഞിട്ട് കിടക്കാനും നിർത്തിയില്ല. கிருஷ்ணா குருவாயிரப்பா பகவானே. Ay, mundiri. ബോധക്കേട് ഞാൻ മാറ്റിത്തരാം. നടക്കുന്നുണ്ട് അത് പ്രേതമാടി. അയ്യോ പ്രേതം, അയ്യോ അത് ഇതിലേക്ക് നടക്കുന്നത് എന്നെ കണ്ടുകൂട്ടി കണ്ടതാ ഈ വിളിച്ചാ പോയത്. ഇവിടെ ഇവിടൊന്നും കാണുന്നില്ലല്ലോ, മുത്തശ്ശന് തോന്നിയതാവും. വാ. അയ്യോ ദേ നിൽക്കുന്ന ആ പ്രതിമ, ഞാൻ പറഞ്ഞില്ലേ വെറുതെ തോന്നിയതായിരിക്കുമെന്ന്. മുത്തശ്ശൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്താണ് മായ ഉറങ്ങി പുറകയിലേക്ക് വാ. നീ ആളെ പേടിപ്പിച്ചല്ലോ. അത് ശരി, എന്നെ ഈ കോലത്തിലാക്കിട്ട് നിങ്ങൾ തന്നെ എന്നെ കണ്ട് പേടിക്കണോടാ. വിശന്നിട്ട് വള്ള തിന്നാമെല്ലാം കൊണ്ടുവന്നാ ഫ്രൂട്ടിയാ ചിക്കല്ലേ? അങ്ങനെ ചിക്കനാ പഴമുണ്ട് ഏത്തപ്പഴോ? ഇപ്പൊ തൊണ്ടേന്ന് ഇറങ്ങിയിട്ടില്ല, പിന്നെ അത് തന്നെ കുത്തി കയറ്റി. അപ്പൊ ഞാനിത് കഴിക്കാല്ലേ. പിന്നെ ഒരു കാര്യം, എന്നെ കൊണ്ട് ഇവിടെ അധിക കാലം പിടിച്ചിരിക്കാൻ പറ്റൂല, ഞാൻ ഇറങ്ങി പോട്ടോ. 2 ദിവസത്തെ കാര്യമുള്ളൂ, അതുവരെ നീ ക്ഷമിക്ക്. അത് കഴിഞ്ഞ് നിങ്ങക്ക് മുങ്ങാലോ. അതുവരെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. കാര്യം ഞാൻ ഡീസന്റ് ഒക്കെയാണ്, പക്ഷെ ചിലപ്പോ എന്റെ കൺട്രോൾ പോവും. അതെന്താ? അമ്മ എന്റെ മുമ്പിൽ നിന്നാണ് ഡ്രസ് പറഞ്ഞത്. നീ പറഞ്ഞ സത്യമാണോടാ? അതെ, നഗ്നമായ സത്യം. അങ്ങനെയാണെങ്കിൽ ഒരു കോംപ്രമൈസ്, ഇന്ന് മുതൽ പ്രതിമയായിട്ട് ഞാൻ നിൽക്കാടാ. മഹി അപ്പൊ എന്റെ അടുത്ത് വാരി പൂശണല്ലേ? അയ്യടാ നീ അത്രയ്ക്ക് ബുദ്ധിമുട്ടണ്ടാ. അധികം നേരം ഇവിടെ നിക്കാൻ പറ്റില്ല. ആ വാച്ചർ വിൽക്കുന്ന ഒരു പാര, അത് കാര്യാക്കണ്ട. അവനൊരു പണി ഞാൻ കൊടുത്തോളാം. ഹലോ ഹലോ പെട്ടിണ്ടാ? ഓം ശാമുണ്ഡിയായ നമഃ. അല്പം കൂടിയ ഇനമാ, ഇത്രയും കൊണ്ട് രക്ഷപ്പെട്ടത് ഭാഗ്യമായിട്ട് കൂട്ടിക്കൊള്ളൂ. ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഈ രക്ഷ ധരിക്കുക. ഇത് ഉള്ളിടത്തോളം കാലം ഒരനർത്ഥം ഉണ്ടാവില്ല. അവൻ പൂർണ്ണമായി ഒഴിഞ്ഞു പോകണമെങ്കിൽ ഒരു ഹോമം ചെയ്യേണ്ടി വരും. അല്പം ചെലവുള്ള ഏർപ്പാടാ. ഏകദേശം എന്ത് ചെലവ് വരും? ഒരു 3000 ഉറുപ്യ. അയ്യോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഈശ്വര കാര്യങ്ങളാണോട് അഡ്ജസ്റ്റ്മെന്റ്. പ്രാരാബ്ധക്കാരനാണേ, എന്നാലും ഞാനത് ഒപ്പിച്ചു തരാം. ഇനി അവന്റെ ശല്യം ഉണ്ടാവരുത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട. പോയിട്ട് വെള്ളിയാഴ്ച വന്നോളൂ. പിന്നൊരു കാര്യം, അവൻ ഒഴിഞ്ഞു പോകുമ്പോ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കും, അതൊന്നും കാര്യമാക്കണ്ട. പെട്ടോളൂ. വിക്രമാ നീ എന്താ ഇവിടെ? അല്ല ചേട്ടൻ എന്താ ഇവിടെ? അത് ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? വീട്ടിലൊരു പ്രതിമ വെച്ചിട്ടുണ്ട്, അതെന്നെ കൊല്ലാൻ വരുന്നത് പോലെ. അത് തന്നെയാണല്ലോ ഞാനും കണ്ടത്. നീ കണ്ടോ? ആപ്പ എന്റെ ഊഹം ശരിയാ, അത് പ്രതിമയല്ല പ്രേതം തന്നെയാ. പ്രേതം വിഷ്ണുപുരി വീട് വിറ്റിട്ടായാലും ശരി ഹോമം നടത്തിയിട്ടെന്ന കാര്യം. എടാ ഇനി നിന്റെ കളിയൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഇത് കണ്ടോ, വിഷ്ണു നമ്പൂരി ജപിച്ചു തന്ന ഏലസ. ഒഴിഞ്ഞു പോകുന്നതാ നിനക്ക് നല്ലത്. ഒരു ചവിട്ടി വെച്ച് വരും. വിഷ്ണുപുരി ചതിച്ചോ? അയ്യോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് കൊറേ നേരം ആയില്ല എന്നിട്ട് വട്ടം ചുറ്റിക്കാൻ തുടങ്ങിട്ട്. എന്താ എന്താ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ? പറ, എന്താ പ്രതിമയുടെ കാര്യം? ആ മിത്രം വല്ല പ്രശ്നം ഉണ്ടാക്കിയോ? അത് അത് പ്രതിമയല്ല. പിന്നെ അത് വേഷം മാറി നിൽക്കുന്ന നമ്മുടെ അപ്പുകുട്ടനാ. നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ശില്പി മിത്രന്റെ വീട്ടിൽ നിന്ന് പ്രതിമ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു അബദ്ധം പറ്റി, അതോടഞ്ഞുപോയി. പൈസ കൊടുത്തില്ലെങ്കിൽ ശില്പി മിത്രൻ ചാണ്ടിച്ചേട്ടന് വെറുതെ ഇടില്ല. അയാളാണ് ഒരു ചൂടനും. 50,000 രൂപ പോയിട്ട് 50 രൂപ എടുക്കാൻ ഞങ്ങളുടെ ഇല്ല. ആലോചിച്ചപ്പോ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ, വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഉള്ള സത്യം എന്നോട് പറയായിരുന്നില്ലേ? ഈ നാശം പിടിച്ച പണി കളഞ്ഞിട്ട് മഹിക്ക് വേറെന്തെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്തൂടെ? ഒരുപാട് കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഡാഡി വിചാരിച്ച എന്തെങ്കിലും നടക്കും. തനിക്ക് വേണ്ടി ഞാനൊന്ന് സംസാരിക്കാം. കിട്ടുന്നെങ്കിൽ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുമിച്ച്. ഓ, വാലികളില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടല്ല, ഒരു ജോലി അന്വേഷിച്ച് ഞങ്ങൾ 3 പേരും ഒരുമിച്ച നാട്ടിൽ ഇങ്ങോട്ട് വന്നത്. മായക്കറിയാവുന്നല്ലേ എന്റെ അപ്പുവിന്റെയും സണ്ണിയുടെ അവസ്ഥ ഒരുപോലെ. അങ്ങേയറ്റം ഗതികേടില്ല. സോറി, നീ എന്നോട് ക്ഷമിക്കണം. ചെയ്തത് അങ്ങേയറ്റം തെറ്റായിപ്പോയെന്നറിയാം. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു, ഇനി ഒന്നും പറയണ്ട. ഏതായാലും ഇന്ന് വൈകിട്ട് ഡാഡി എത്തും. പൈസ കൊടുത്താ മിത്രന്റെ പ്രശ്നം തീരില്ലേ? അത് കഴിഞ്ഞ ആരും അറിയാതെ അപ്പുകുട്ടനെ നമുക്ക് പുറത്തു കടത്താം. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. ശാന്തേ, അയ്യോ എന്തായി കാണിക്കുന്നേ? എന്ത് പറ്റി? ഇവിടെ നിന്നാണ് സാരി മാറ്റുന്നത്. ഇനി ഞാൻ പറയുന്നവരെ ഇതിനകത്ത് നിന്ന് സാരി മാറ്റണ്ട. കുഞ്ഞിന്റെ ശാന്തേ, ആ പുറകശത്തെ വാതിലടച്ചേക്ക്. കള്ളന്മാരൊക്കെ ഏത് രൂപത്തിലാ ഏത് വേഷത്തിലാ വീട്ടിനകത്ത് കയറുന്നറിയില്ലല്ലോ. ഒരുത്തനും വിശ്വസിക്കാൻ പറ്റില്ല. പരിചയമുള്ളവർ തന്നെ വേഷം മാറി വന്ന് അവസരം കിട്ടിയാ വീട്ടിൽ കയറും. അനങ്ങാതെ നിന്ന് പൊടി പിടിച്ചു പാവം. ആൾമാറാട്ടം നടത്തുന്നവർക്ക് ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടും. പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കൊള്ളുമ്പോഴേ ഇവന്മാരൊക്കെ പഠിക്കും. മതി മതി, ബുദ്ധിമുട്ടണ്ട. ഇതുവരെയുള്ള നിന്റെ അഭിനയം എന്തായാലും കലക്കി. മഹി എല്ലാം എന്നോട് പറഞ്ഞു. പറഞ്ഞോണ്ടൊന്ന് ആക്കിയതാണല്ലേ? ഓ, സമാധാനായി. ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാലോ. റെസ്റ്റ് എടുക്കാനൊക്കെ വരട്ടെ. ഞാനും മഹിയും ചേർന്ന് ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ, നിങ്ങളുടെ കല്യാണക്കാരിയാണോ? എപ്പോഴാണ്? അതൊന്നും അല്ല, ഞങ്ങളുടെ പദ്ധതി നടപ്പിലാക്കുന്നത് വരെ നീ ഇതിനകത്ത് കുറച്ച് ദിവസം കൂടി പ്രതിമ തന്നെ. ഒന്ന് പതുക്കെ പറ. അതാ പറഞ്ഞ പതുക്കെ പറഞ്ഞ കേക്കൂലെന്ന്. ശാപ്പാട് കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ നോക്കാം. അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ നേരത്തെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ സ്ഥാനത്ത് മഹി ഈ വേഷം കെട്ടുമായിരുന്നു. താനും ഇപ്പൊ ഇത് തന്നെ ചിന്തിക്കണെന്ന് എനിക്കറിയാം. അപ്പൂട്ടാന്നൊന്നും വിളിക്കണ്ട, വലിയ കലകാരല്ലേ. ഇതാ ഇവിടെ പ്രതിമയായി മഹി നിൽക്കുന്നു. വെറുതെ അങ്ങനെ സങ്കല്പിച്ചു നോക്കൂ. നോക്കൂ, മായയുടെ ഡാഡിയുടെ ഇന്ന് പൈസ കിട്ടിയ നമ്മുടെ പൈസ എടുത്ത് ബാക്കി ചാണ്ടിച്ചാണ്ട് കൊടുക്കാവൂട്ടോ. അതത്രേ ഉള്ളൂ. അയാളുടെ കൈ പൈസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു രൂപ പോലും നമുക്ക് കണി കാണാൻ. നീ വാ, നടക്ക് വേഗം. രാമ 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 രാമ, വിഷ്ണുവിന്റെ രക്ഷ കിട്ടിയിട്ട് രക്ഷയില്ലല്ലോ ഭഗവാനേ. മോളെ, ഡാഡി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മുത്തച്ഛന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പ്രതിമ ഇനി ഇവിടെ വേണ്ട. ഡാഡി, ഞാൻ പറയുന്ന വേണ്ട. നീ പറയാൻ പോകുന്നത് മുത്തച്ഛന് തോന്നലാണ് എന്നല്ലേ? ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. എന്നാലും വയസ്സുകാലത്ത് നിന്റെ മുത്തച്ഛനെ ബുദ്ധിമുട്ടിക്കണോ? അദ്ദേഹം സ്വസ്ഥമായിട്ടൊന്ന് മരിച്ചോട്ടെ. വാ വാ, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ പ്രതിമയുടെ ആൾക്ക് കൊടുക്കായിരുന്നു. അയാളെ കൊണ്ട് വലിയ ശല്യ. ആ കാശ് കൊടുക്കാഞ്ഞത് വളരെ നന്നായി. ആ പ്രതിമ എടുത്തോണ്ട് പോയി തിരിച്ചു കൊടുത്തേക്കൂ. അതിനി ഇവിടെ വേണ്ട. അല്ല സാർ അത് പിന്നെ ഇങ്ങോട്ടൊന്നും പറയണ്ട. Take that naughty statue. വാച്ചറേ ആ ഗേറ്റും തുറന്നേ. ഇതിനെങ്ങോട്ട് കൊണ്ടുപോകുന്നു? പാരീസിലേക്കാ? അല്ല നരകത്തിലേക്ക്. അപ്പൊ സ്വന്തം വീട്ടിലേക്ക് തന്നെ പ്രയോഗം ഫലിക്കുന്നുണ്ട്. പോരട്ടെ പോരട്ടെ. വിഷ്ണു നമ്പൂതിരി പറഞ്ഞത് കറക്റ്റാ. വാത ഒഴിഞ്ഞു പോണ പോക്ക അതിന്റെ ലക്ഷണമാ ഇപ്പൊ കിട്ടിയത്. വാതയോ പോയി രക്ഷപ്പെട്ട എനിക്കെന്തിനീ രക്ഷ. നാശം ശകടം വീണ്ടും കേടായി. നീ ഒന്ന് ഇറങ്ങിക്കേ. അപ്പൂട്ടൻ നീ ഇങ്ങോട്ട് ഇറങ്ങിയേ. ഞാൻ പ്രതിമ എനിക്ക് പറ്റൂല. എല്ലാം കേട്ടാ നീ കൂടുതലും ആദ്യം അടിക്കണ്ട. ആ ചാണ്ടിച്ചാനോടെ കലിയുള്ളിപ്പുണ്ടാവും. കാശില്ലാതെ അങ്ങോട്ട് ചെന്ന് അയാളുടെ വാലിരിക്കുന്ന കേണ്ടി വരും. ഈ ഒറ്റൊരുത്തരാണ് ഇതിന്റെ കാരണക്കാരൻ. ഓ ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരനായില്ലേ? നിങ്ങൾ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്നു ഞാൻ കരുതിയാ. നിന്ന് വാചം അടിക്കാൻ വന്ന് വണ്ടികളുടാ. ഞാൻ പ്രതിമ, ഞാൻ വണ്ടി തള്ളൂല. എന്റെ പണി അതല്ല. നീ നിന്റെ പണി ചെയ്യ്. സണ്ണി വന്ന് വണ്ടികളുടാ. ഒന്നുകളും ആടാ വന്ന് കിട്ടിയാ. കിട്ടി കിട്ടി. സർവത്തണ്ടാ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവനെന്നെ തുടങ്ങി. ആ ഗ്ലാസ് ഇങ്ങനെ എടുക്ക. ഇപ്പത്തന്നെ ഓവറാണ്. ആശാനെ ആശാനെ എന്താടാ നീ നോക്കിയേ? അത് നമ്മുടെ കോളനിയിലെ രജനിയല്ലേ? നല്ല കുട്ടിയാ. ആശാനെ ഈ പെണ്ണിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതല്ല നീ ഒരു വെളുത്ത സാധനം. എന്ത് സാധനമാണത്? റമ്മ് റമ്മ്. അതല്ലേടാ. അതെന്ത് സാധനമാണത്? അതാണ് അങ്ങോട്ട് എന്ന് നോക്കണം. അതിപ്പോ കണ്ടുപിടിക്കൂലല്ലോ. നമുക്ക് അങ്ങോട്ട് ചലിക്കാം. ആശാനെ ഇത് പ്രതിമയാ. പ്രമിതേ? പ്രമിതല്ല പ്രതിമ. നല്ല ഒന്നാന്തരം വെണ്ണക്കല്ലി കൊത്തിയ പ്രതിമ. വെണ്ണക്കല്ലി കൊത്തിയ പ്രതിമ അല്ലടാ ഇത്. ഇത് നല്ല ഒന്നാന്തരം അല്ല. വെള്ളാഞ്ഞിലി കാതലില്ല. ഇത് ചലിക്കോ? ചലിക്കൂല. ചലിപ്പിക്കും. കീ കൊടുത്താ ചലിക്കാത്ത സാധനം ഉണ്ടാടാ. മുമ്പോട്ട് പോവും. ഇത് തിരിഞ്ഞ പോലെ നമ്മുടെ സ്വന്തം സാധനമാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കടാ. കീ കൊടുത്താ മുമ്പോട്ട് പോകുന്നു. ഇമ്മാരെ കൊണ്ട് പ്രശ്നമാവുന്ന തോന്നണം. ഇതെങ്ങനെയാ സാധനം ചലിക്ക? ചാവി കൊടുക്കണം. അത് നിന്റെ ചാവി എവിടെ? എടാ എല്ലാ പാവടയും ഒരേ സ്ഥലത്തായിരിക്കും ചാവി. അതെവിടെന്നാ ചോദിച്ചത്? എടാ എല്ലാ പാവടയും മൂട്ടിലാണ് ചാവി കൊടുക്കുക. എന്റെ മോക്കൊരു പാവ വാങ്ങി അതിന്റെ മൂട്ടിലാണ് ചാവി. ഓ അങ്ങനെ ഒരു കണക്കിന് സ്റ്റാർട്ടായി. എടാ അപ്പൊ കൂടി ചുറ്റും ആള് കൂടിയിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്. എടാ ചാവിയോടെ നോക്കിക്കാതെ ചാവി കൊടുക്കണ സ്ഥലം കണ്ടുകൂടി. എവിടെടാ കാണുന്നില്ലല്ലോ. എന്താ ആശാന ശിക്ഷണം തപ്പണേ? കീ കൊടുക്കണ സ്ഥലം കണ്ടുപിടിക്കണോ? ഇവിടെ തോന്നണേ അവിടെ തന്നെ ഇരിക്കുവോ? അവൻ അനുഭവിക്കട്ടെ. അങ്ങനെ തന്നെ വേണം. നീ വന്ന് വണ്ടി കയറ്. നീ വാ നമുക്ക് അപ്പുറത്തേക്ക് തള്ളി മാറ്റിയിടാം. ഇതിന്റെ സുനാലിറ്റി കാണുന്നില്ലല്ലോ. ഞാൻ സാധനം എടുത്തേ ഇതല്ലടാ. ആ ബ്രഹ്മിയുടെ അടുത്ത് ഇത് തന്നെ നാശം. എന്റെ പണി തീരുന്ന തോന്നണേ. കാര്യം ചെയ്യുന്നല്ല ഇത് ചലിക്കുന്ന പാവയാ. പാട്ട് പാടാറുന്നപ്പോ കാര്യമില്ല. ആളെ വിലക്കെടുത്താതെ പോവാതെ നോക്ക്. ആശാൻ ഇത് പഞ്ചാബിയാ. ആരായാലല്ല മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ? മനസ്സിലാവൂല. ഹിന്ദിക്കാരനാ. ഹിന്ദി എന്നാ നീ പറഞ്ഞ് മനസ്സിലായിക്കോട്. सर इधर गुड़िया में चावी करेगा. इधर चलते मिलते मिलते चलता है. ये गुड़िया चलेगा. वंडरफुल वंडरफुल. अंगनफुल ये बेचेगा. ബക്കറ്റിലെ മോഹൻലാലിനല്ല ഇത്. ഇത് ഞങ്ങളുടെ സ്വന്തം സാധന. ഇത് ആശാൻ ഇത് വിൽക്കാറുണ്ടെന്നാ ചോദിക്കണത്. അതേന്ന് പറഞ്ഞു കൊടുക്കണ. അതെ ഫോർ സെയിൽ. കിത്ര പൈസ ചായേ? വില പറ ആശാനെ. വില പറ. നീ പറയടാ. ആശാൻ പറ. നീ പറ. ആശാൻ പറ. എനിക്കൊരു 5000 രൂപ കിട്ടണം. അപ്പൊ എനിക്കില്ലേ? നിന്റെ കമ്മീഷൻ നീ പറ. 7551 രൂപ. 83 കണക്കെന്താ? सर गुड़िया मैम 1 2 3 4 5 7 6 हाफ 7551 രൂപ. कोई बात नहीं मुझे चाहिए. आशाने कॉल अड़च वेगम की उड़तो. देखो देखो कल्याण मारे इതൊന്നും ഒരച്ച് മൂർച്ച വെക്കട്ടെ. ഉന്നംതെറ്റല്ലേ ഉന്നം തെറ്റല്ലേ അടിപൊളി 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 ആശാനെ ആശാൻ പറഞ്ഞ നേരാണ് അത് നടക്കാൻ തുടങ്ങി വേഗം കീഴെടുത്തോ എല്ലാവരും മാറുന്നേ എല്ലാവരും മാറുന്നേ കൊടുക്കാശാനെ ഞാൻ റെഡിയാണ് വേണ്ട प्रतिभा ഇന്നാ ഇതല്ലടാ റമ്മട് എവിടെ ആ കിട്ടി ഇന്നാ ഇത് ഒരു പോടാ റമ്മടില്ല പോ मेरा ഗുടിയാ ഒറ്റടി എന്നല്ല ഗുടിയാനെ വിളിക്കടാ പോടാ ആ നിർത്ത് 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 ആ താനോട് വന്നാ മതി അത് പറ്റില്ല ഞാനും കൂടെ വരും താൻ അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല അതെന്താ അമ്മേനുണ്ട് പ്രത്യേക ടൈപ്പാ കലാകാരന്മാരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് മുടി നീട്ടി വളർത്തിയ ശില്പികളെ ആ പിള്ളേരെ പറഞ്ഞയച്ച ശവങ്ങൾ പോയടം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം നോക്കാൻ പോയിട്ടേ എന്നെ ആക്കരുത് ഏയ് കാശ് കിട്ടും തീർച്ച അതുവരെ അതെ ഇവിടെ ഇരിക്കണം ആട്ടോയുടെ കാശും കൊടുത്തേക്കണേ ചേട്ടാ അതെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ പോകുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നു തനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വണ്ടിയിൽ നല്ലൊരു ലോഡുണ്ടല്ലോ അതിനെ കൊണ്ട് വെക്കോ ചെയ്യാൻ പറ്റില്ല ഇനി ആ ചാന്റെ കണ്ട വിടരുത് കുത്തിന് പിടിച്ച് കാശ് വസൂലാക്കണം കുറെ നാളായി മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് എന്റെ മസിൽ പവർ അവൻ അറിഞ്ഞിട്ടില്ല ഈ മസിലും വീർപ്പിച്ച് നടന്നിട്ട് എന്താ കാര്യം ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ചാണ്ടി അതാ വേണ്ടത് അവന്റെ കടയിൽ പോയി നോക്കാം വന്ന് കേറ് പോ സണ്ണി ചാണ്ടിച്ചേട്ടൻ അയ്യോ ചാണ്ടിച്ചാണ്ടിനകത്ത് ആരാ കയറ്റിയേ കയറ്റിയതല്ല കയറി പോയതാ ആ കരാട്ടെ സുലൈമാനും അപ്പുണ്ണി എന്നെ തേടി പീടിയയിലോട്ട് പോയിട്ടുണ്ട് നീ എന്നെ അവിടെ ഇറക്ക് അതൊക്കെ സൂക്ഷിച്ച് പോയാലും എന്തായി അതെ പുറകിലുണ്ട് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവന്മാര് പണം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ അലക്ഷ്യമായി പുറവശത്താണ് വയ്ക്കുന്നത് എന്താ ഇത് യവനെന്തിന് ഇവിടെ കൊണ്ടുവന്നു മായയുടെ അടി ഇവനെ തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞേ യവനെ കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം ആ ശില്പി മുടിയ മിത്രൻ ആത്തോയിലിരിക്കുന്നു അപ്പുണ്ണി ശകുനി എന്റെ പീഡയിലേക്ക് പോയിരിക്കുന്നു കർത്താവേ ചെകുത്താനും കടലിനിടയിൽ പെട്ട പോലെ ആയല്ലോ ഞാൻ സമാധാനപ്പെടേ സമാധാനം നടപ്പിലാക്കുന്ന ഒരു കോഫി അണ്ണനോ കാശില്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് നമുക്കൊരു വഴി ഉണ്ടാക്കാം ഓ അതിന് വഴിയും പറ്റണോ ഇവിടെ നിന്ന് ആകെ അൽക്കുൽത്താവും നമുക്ക് മുങ്ങാം ആ എന്തോന്നാ മലർന്നെന്തോണ്ട് കാര്യമല്ലേ എന്നിട്ട് പ്രതിമ പോലെ നിൽക്കണേ പിടിച്ചു നിർത്തണേ വണ്ടി വിടണേ എന്താ ഹേ കണ്ണൂടെ തന്നെ അടിച്ചോണ്ടാണോ വണ്ടി ഓടിക്കുന്നേ அப்படியெல்லாம் ஒண்ணு இல்ல அந்த பொம்மைய பார்த்துதான் அப்படியே மனசு மயங்கி போயிட்டா அது என்னப்பா உயிரோட உள்ள மனுஷனுக்கு வெள்ளை பெயிண்ட் அடிச்சா அற்புதமா அது எந்த விற்கனோ அல்ல ஆனா ഇത് പ്രതിമയല്ല പ്രതിമയാണ് ഇത് ഭയങ്കര വില വരും ഭയങ്കര വിലയൊന്നുമില്ല എവ്വളോ ആവോ 75,000 രൂപ ഏ അത് ഒന്നും പെരിയ കാശല്ല ചൊല്ല് 1 ലക്ഷം രൂപ കാശ് കടവില്ല 1 ലക്ഷം ഇനിയാ 1.5 ലക്ഷം തരാം വാക്കുറപ്പിച്ചിരിക്കുന്നു ചാണ്ടിച്ചേട്ടൻ ഇതുവരെ കളിച്ച കളിയല്ലത് ഇയാളെ ഏത് നാട്ടുകാരനാ അല്ല ഇയാളെ ഏത് നാട്ടുകാരനാ നമുക്കറിയില്ല ഇത് പ്രതിമയല്ല മനുഷ്യനാണെന്ന് അറിഞ്ഞ ആ അണ്ണാച്ചി നമ്മുടെ അപ്പുകുട്ടനെ കൊല്ലും കാശ് കൊടുത്തില്ലേ മിത്രം എന്നെ കൊല്ലും അതിലും ഭേദമല്ലേ ഇവനാണെ വെറും വേസ്റ്റാ കാശ് കിട്ടി കഴിയുമ്പോ തക്ക നോക്കി അവന് മുങ്ങിയാ പോരെ ആ അണ്ണാച്ചി ഇവനെ ഒരു ചുക്കും ചെയ്യില്ല ഞാൻ പോയി സെറ്റപ്പ് ആക്കിട്ട് വരട്ടെ അതുവരെ നിങ്ങളോട് നിൽക്കണേ എന്നപ്പാ நான் சொன்ன விலையெல்லாம் ஓகேவா ஓகே சரி அப்போ நான் சொல்ற இடத்துக்கு அந்த பொம்மை எடுத்துட்டு வரணும் ஏது பாதாளத்து வேலையிலும் வர விடுறே എന്താ കേടെ പേര് அப்புறம் சொல்ற அப்புறம் சொல்றேன் അങ്ങനെ ഒരു പേരോ തമിഴ് പേരായിരിക്കും ഏയ് അയ്യോ ആള് മാറിപ്പോയി ഏയ് വണ്ടി ഇറങ്ങേ അപ്പുകുട്ടാ നിന്റെ വിധി Chota bini mamo. ഇനി ഇവിടെ നിന്ന എന്റെ ജീവിതം പോക്കാം. വിഷ്ണു നമ്പൂതിരിയെ നമ്പാൻ പറ്റത്തില്ല. ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഞാൻ എന്റെ ജോലി രാജിവെച്ചിരിക്കുന്നു. ഒപ്പ് പ്രേതമേ, ഗുഡ് ബൈ. ഒരു സെക്യൂരിറ്റിക്ക് ജോലി എവിടെ ചെന്നാലും കിട്ടും. ராமலிங்கம், கொஞ்சம் உள்ள போங்க. வாங்கப்பா. அந்த பொம்மை எடுத்துட்டு போய் அந்த மூலையில வைங்க. இந்த 10,000 ரூபா அட்வான்ஸ். അഡ്വാൻസോ? മുഴുവൻ തുകയും റൊക്കമായിട്ട് കിട്ടണം. അത് സമ്മതിച്ചിട്ടല്ലേ പ്രതിമ കൊണ്ടുവന്നത്? ബാക്കി കാശ് 4 നാൾ കഴിച്ചു കൊടുക്കறேன். நான் யாரையும் ஏமாத்த மாட்டேன். அது நடக்கல அண்ணாச்சி. മുഴുവൻ തുകയും മൊത്തമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ പ്രതിമയും കൊണ്ട് ഞങ്ങളങ്ങ് പോവും. அப்படியா? இத கொடு. மொத்த காசும் இப்பவே செட்டில் பண்ணணும். அவ்வளவுதானே? படியில் ஒளிப்பிச்சு வச்சிட்டு அபியாசம் காணிக்க சண்டியோட பிளான் சொன்ன புரியாது உங்களுக்கு தான் இந்த துப்பாக்கி. சொல்லு, செல வேணுமா? காசு வேணுமா? அட்வான்ஸ் வேணுமா? பண்ணாடியார மிரட்டாங்களா? അവന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തോക്ക് കളി ചാടിച്ചാൻ എന്തിയാൻ പോവാ ഇവൻ? ആര്? ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ പോലീസും പട്ടാളം വന്ന് ഇവനെ ചുട്ടു ചാമ്പനാക്കും. ചാണ്ടിച്ചാട്ടൻ എന്ത് പൊട്ടത്തരെ പറയണേ? പോലീസ് വന്ന ആദ്യം അറസ്റ്റ് ചെയ്ത് നമ്മളെ ആയിരിക്കും. അപ്പക്കുട്ടന്റെ പ്രതിമയ്ക്ക് പരിചരിക്കുക. ആൾമാറാടത്തിന് കേസ് ഉണ്ടാവും. നമ്മളൊക്കെ ഗ്രൂപ്പായിട്ട് അറസ്റ്റ് ചെയ്യും. എന്നാ കുറച്ച് വിഷം മേടിച്ചതാ. നീ അങ്ങോട്ട് പോവാ വിഷം വാങ്ങിക്കാൻ. ഐസ് പൊട്ട മീൻ മാറി മേലെ വരുത്. സാബാഷ്. கொஞ்சம் ஸ்ட்ராங். പ്രൊഫസർ രാമലിംഗം, அந்த മരുന്ന് തയ്യാറായിച്ചാ? എത്ര തവണ ഞാൻ പറഞ്ഞതാ അങ്ങനെ ഒരു മരുന്നില്ലെന്ന്. இருக்கு, நீ போய் பேசுற. உன்னால முடியும்னு எனக்கு தெரியும். സയൻസ് എക്സ്പെരിമെന്റ്സ് എന്തറിയാം നിങ്ങൾക്ക് അതിനെക്കുറിച്ച്? அட பாவி, இதெல்லாம் எனக்கு தெரியும்னா நான் ஏன் உன்னை கிட்னாப் பண்ணி இங்க கொண்டாந்து வைக்கணும்? எனக்கு தெரிஞ்சது மர்டர், உனக்கு தெரிஞ்சது மருந்து. அந்த மருந்தை எனக்கு கொடுத்தினா தேவபுரம் பங்களாவுக்கு போய் அந்த ரத்னங்கள்லாம் எடுத்துட்டு வந்துருவேன். നിങ്ങൾ ഈ പറയുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. ആ മരുന്ന് എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പ്ലീസ് പ്ലീസ് ബിലീവ് മീ. സാരി മിസ്റ്റർ രാമലിംഗം, ഇനിമേ என்னால வெயிட் பண்ண முடியாது. நாளைக்கு இங்க வருவேன். அந்த மருந்து எனக்கு கிடைக்கணும். அந்த பிரதிமா இருக்குதே சிலை, அது எதுக்கு தெரியுமா? அதனுடைய வயிற்ற கீறி அதுக்குள்ள ரத்தனங்களை வச்சு நான் சிங்கப்பூருக்கு அனுப்ப போறேன். டிராவல நான் வரும். அந்த மருந்து எனக்கு கிடைச்சாகணும். அதுக்கப்புறமா உன் ஃபேமிலியை பத்தி யோசிப்போம். என்னையா இது? ஏயா, நாளைக்கு மாய மருந்து எனக்கு கொடுக்குறேன்னு சொல்லிட்டு நீ மாயமா வந்து ஒரு ஸ்மால் காலி பண்ணிட்டியா? நீ பெரிய ஆளியா? இத பார், நான் உனக்கு கடைசியா சொல்றேன். நாளைக்கு வருவேன், எனக்கு மருந்து கொடுக்கணும். அப்படி இல்ல உன் பொண்டாட்டி புள்ளை எல்லாரையும் வச்சு கொளுத்திடுவேன். கொளுத்தியே தீருவேன். ஜாக்கிரதை. സങ്കടങ്ങൾ തുറന്നു പറയാൻ ഇപ്പൊ നീ മാത്രമേ ഉള്ളൂ. പുറത്തിറങ്ങിയാൽ എല്ലാരും എന്നെ തിരിച്ചറിയും. അതോടെ ആ മണ്ണാടിയാർ എന്റെ ഭാര്യയും കുഞ്ഞിനെയും കൊല്ലും. കണ്ടോ, ഇവരിപ്പം ജീവിച്ചിരിപ്പുണ്ടോന്ന് മരിച്ചോന്ന് ദൈവത്തിന് മാത്രം അറിയാം. അല്ല, ഞാനിത് ആരോടാ പറയേണ്ടത്? നീ വെറും ഒരു പ്രതിമ, ജസ്റ്റ് എ സ്റ്റാച്യു. ഞാൻ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കാര്യമുണ്ട്. എന്താ സാറിന്റെ പ്രശ്നം? എന്ത് പണ്ടാരം അവർക്ക് കൊടുക്കാന്ന് പറഞ്ഞേ? അദൃശ്യതയ്ക്കുള്ള മരുന്ന്. അതെന്ത് സാധനം? മനുഷ്യനെ അദൃശ്യനാക്കാൻ കഴിയുന്ന ഒരു മരുന്നത്രേ. ആ മരുന്ന് കഴിക്കുന്ന ആളെ മറ്റാർക്കും കാണാൻ കഴിയില്ല അത്രേ. അത് ഞാൻ അങ്ങേർക്ക് ഉണ്ടാക്കി കൊടുക്കണം. But I can't do it. എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ഒരു മരുന്നില്ല. എന്റെ പരിശ്രമം അതിനു വേണ്ടി ആയിരുന്നില്ല. അതുണ്ടാക്കാൻ കഴിയായിരുന്നെങ്കിൽ ഞാൻ എന്തിന് ഇതിൻ്റെ അകത്ത് കിടക്കുന്നു? അഭിഷനായി പോയി എന്റെ ഭാര്യയും കുഞ്ഞിനെയും രക്ഷിക്കാമായിരുന്നില്ലേ? ഞാനൊരു സാധാരണ മനുഷ്യൻ. അല്ല, അതെ, ഒരു അബദ്ധം പറ്റി ഈ കോലത്തിലായതാ. ഇപ്പൊ ഞാനും സാറിനെ പോലെ തടവില. വിരോധം ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ സാറിനെ രക്ഷിക്കാം. വേണ്ട, അയാളൊരു കൊല്ലട്ടെ, എല്ലാരും മരിക്കട്ടെ, അതോടെ പ്രശ്നം തീരുമല്ലോ. അങ്ങനെ പറയരുത്. നന്നായിട്ടൊന്ന് ആലോചിക്ക്. ബുദ്ധിപൂർവം കളിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. രക്ഷപ്പെടാൻ ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു വഴിയും കാണുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ ഒന്നുകിൽ ആ മിത്രം, അല്ലെങ്കിൽ ആ പുണ്യം, ആ ഗുണ്ടേ. ഞാൻ എന്ത് ചാണ്ടിച്ചേട്ടനൊന്ന് സമാധാനായിട്ടിരിക്കും. എന്ത് സമാധാനം? ആ സാധനം എനിക്ക് എന്നേ നഷ്ടപ്പെട്ടു. അയ്യോ, അവരാ അവന്മാരാണെ പറഞ്ഞുതരാം. ഞാൻ ചത്തുപോയി. ശവാടക്കിന് സെമിത്തേരി വന്നാൽ എന്റെ ഡെഡ് ബോഡി കാണാമെന്ന്. ഇത് ഞാനാടാ അപ്പുകുട്ടൻ. നീ എങ്ങനെ ഇവിടെ എത്തിയേ? എല്ലാം പറഞ്ഞുതരാം. ഞങ്ങക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു. നീ ആ ഭ്രാന്തന്റെ കൂടെ ആയിരുന്നല്ലോ. എടാ, അത് ഭ്രാന്തനല്ല, പിന്നെ കാണാതായ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ രാമലിംഗം. ആ മസനഗുടി മന്നാടിയുടെ അയാളെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതെനിക്കറിയാം. പിന്നെ എങ്ങോട്ടാ ഓടണത്? ആ രാമലിംഗത്തെ കാണിച്ചു കൊടുക്കാൻ. കാശ് കിട്ടും, അതോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഓ, ഈ എടുത്തിയാട്ട എല്ലാത്തിനും പ്രശ്നം. നമുക്ക് ബുദ്ധിപൂർവ്വം നീങ്ങണം. മഹി, സണ്ണി, വേഗം റെഡിയാവും. നമുക്ക് അങ്ങോട്ട് പോവാം. എന്നിട്ട് എന്തിനാ? അവിടെ എത്തുമ്പോ എല്ലാം മനസ്സിലാവും. മനസ്സിലായി, പക്ഷേ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ ആ മണ്ണാടിയാർ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല. ഒന്നും സംഭവിക്കില്ല. കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഒന്ന് വ്യക്തമായി പറയൂ. അയാൾക്ക് വേണ്ടത് അദൃശ്യമുള്ള മരുന്നല്ലേ? അത് നമ്മൾ കൊടുക്കുന്നു. എങ്ങനെ? ഇതാണ് മരുന്ന്, കട്ടൻ ചായ. ഇത് അയാളെ കുടിപ്പിച്ചിട്ട് നമ്മൾ കാണാത്തതുപോലെ അഭിനയിച്ചാൽ മതി. വിശ്വസിച്ചോളും. മണ്ടന വളയ മോതിരം മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങി കിട്ടിയാൽ മതി, ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്തോ എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ രക്ഷപ്പെടാൻ വേറെ മാർഗമൊന്നുമില്ലല്ലോ. സംശയിക്കണ്ട, എല്ലാം ശരിയാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയെന്നാ. നീ എങ്ങോട്ട് പോവാ? നീ പ്രതിമ ഇവിടെ നിക്ക്. എന്റെ ഒരു കഷ്ടം. എല്ലാം കേൾവിപ്പെട്ട നീ വെയ്. டேய், இத்தனை வருஷமா நான் எதுக்காக பாடுபட்டனோ அது நாளைக்கு என் கையில கிடைக்க போகுது. ராமலிங்கம் அந்த மருந்து கொடுக்குமா சார்? அவன் கண்டிப்பா கொடுப்பான். அவன் பொண்டாட்டி புள்ள மேல அவனுக்கு பாசம் இருக்கு. அதனால கண்டிப்பா கொடுப்பான்னு நான் நினைக்கிறேன். அது கிடைச்சா நாளைக்கே அந்த ரத்தனங்கள்லாம் என் கைக்கு வந்து சேரும். அதுக்குள்ள நாம ஒரு ஆபரேஷனை கரெக்டா பிளான் பண்ணோம். எல்லாரும் ஜாக்கிரதையா கேளுங்க. நாளைக்கு நான் ராமலிங்கம் வீட்டுக்கு போவேன். அவன் கொடுக்கிற மாயமந்திர மருந்தை நான் சாப்பிடுவேன். அந்த மருந்தை சாப்பிட்ட பிறகு நான் வந்து தேவபுரம் பங்களாவுக்கு போவேன். அங்க போறதுக்கு முன்ன உங்களுக்கு ஒரு கால் கொடுப்பேன். நீங்க எல்லாரும் அந்த ராமலிங்கம் வீட்டுக்கு வந்து அவன் பொண்டாட்டி புள்ளை எல்லாரையும் கட்டி போடணும். தெரியுதா? சரிங்க சார். நான் தேவபுரம் பங்களாவில இருந்து ரத்தனங்கள்லாம் எடுத்த பிறகு உங்களுக்கு இன்ஃபார்ம் பண்ணுவேன். நீங்க அந்த ராமலிங்கம் அவங்க புள்ள குட்டியெல்லாம் தனியா ஒதுக்கி பூட்டி வச்சுட்டு கரெக்டா டவுனாலுக்கு பக்கத்துல இருக்கிற ஓவர் பிரிட்ஜு கீழே அந்த பொம்மையோட வந்து நில்லுங்க. நான் உங்களுக்காக அங்க வெயிட் பண்ணுவேன். தெரியுதா? சரிதான் சார். என்னடா சாப்பிட்டியா? சரி சார். ஸ்மாலட்சியா? சரி சார். எல்லாத்துக்கும் சரி சாரா என்ற தெய்வமே குருவாயூர் அப்பா. டேய், ஒன்னு மட்டும் கேட்டுக்குங்க. நாளைக்கு கரெக்டா செய்யல நான் பேச மாட்டேன், என் தோட்டா பேசும். ஜாக்கிரதை. രാമലിംഗം കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് മരുന്ന് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന മന്നാടിയാർ ദേവപുരം ബംഗ്ലാവിൽ എത്തുന്നത് വരെ അദൃശ്യനാണെന്ന് നമ്മൾ വിശ്വസിപ്പിക്കണം. അതിന് മായയുടെ സഹായം ആവശ്യമാണ്. ബംഗ്ലാവിനകത്തെ രത്നങ്ങൾ അയാൾ കൈക്കലാക്കിയാൽ തൊണ്ടിയോടെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. ஆச்சு? எங்களை ஆசைப்பட்ட மாதிரி சாபாஷ், நீ நல்ல ஆளு, கரெக்டான ஆளு, சாபாஷ். ஆமா, இத சாப்பிட்டா எவ்வளவு நேரம் மாய மந்திரமா ஆள் தெரியாம இருக்க முடியும்? 10 மணிக்கு. 10 மணி நேரமா? 10 நிமிஷம் கிடைச்சாலே பாதி உலகத்தை நான் சாப்பிட்டுருவேனே. 10 மணி நேரம்னா மொத்த உலகத்தையும் முழுங்கிடுவேன். ஆமா, இதுல பாய்சன் ஏதாவது இருக்குமா? இல்ல. அப்படியா? இந்த நீ குடி. நீ குடிச்சா நீ மாய மந்திரம் ஆயிடுவே, அப்புறம் நான் என்ன பண்றது? வர ராமலிங்கம் மாயமாயிரும் சொன்னிய, ஒண்ணுமே ஆகலையே, நீ என்ன ஏமாத்திட்டியா? பாருங்க, சபாஷ், மாயம் வந்து ஒர்க் அவுட் ஆயிடுச்சியா? என்னையா இது? அதை காணோம், ஆனா சத்தம் மட்டும் கேக்குது. யோ, உலகத்திலே இது மாதிரி அதிசயத்தை பார்க்க முடியாதியா? பிரமாதம், உண்மையிலே நீ கிரேட் சயின்டிஸ்டியா? அதே நேரத்துல நம்ம அக்ரிமெண்ட்ல ஒரு வாக்கு பாக்கி இருக்குதியா. இன்னும் 5 நிமிஷத்துல உன் புள்ள பொண்டாட்டியில இங்க வந்துருவாங்க. அதுக்குள்ள நேரம் ஆயிடும், நான் மருந்து சாப்பிடலாமா? யோ ராமலிங்கம், என் ரூபம் தெரியுதாயா? இல்ல, தெரியலையா? நிஜமாவே தெரியலையா? இல்ல. இப்ப எனக்கு காரணம் இப்ப கூட தெரியலையா? இல்ல. அப்போ ராமலிங்கம், நான் அந்த தேவபுரம் பங்களாவுக்கு போய் ரத்தனம்லாம் எடுத்துட்டு வந்துட்டுமா? இப்பவே போட்டுமா? சரி. என் குருவாயிரப்பா, நான் இப்படியே போய் அந்த ரத்னங்களை எடுத்து வந்துட போறேன். இவ்வளவு உருவம் வருது, ஆள் தெரியலையா? பிடிச்சிட்டு போற திமிரா? கண்ணு தெரியலையா? ஓ, நம்ம தான் மாய மந்திரம் மருந்து குடிச்சிருக்கிறோமே. நம்ம ஊரும் யாருக்கும் தெரியாது, தைரியமா போலாம். பம்பரவன் 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 பம்பரவன். തോന്നുന്നു, ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. അകത്തേക്ക് വരാം. ചേർന്നേക്ക്. காவல்காரனுக்கே கண்ணு தெரியல. ராமலிங்கா நீ கடவுள்டா. அஜிங்க அஜிங்க அபுங்க அஜிங்க. தெய்வமே, காவல் காக்குறத விட்டு காதல் பண்ணிட்டு இருக்காங்களே, கொஞ்சம் கூட நாணம் இல்லையா? எப்படியோ பண்ணிட்டு போங்க, என் வேலை ஒர்க் அவுட் ஆனா சரி. கெட்டுப்பதான் இங்கோட்டு மாறலாம். என்ற குருவாயிரப்பா, எல்லா கதவும் திறந்து வச்சிருக்குது, எனக்காகவே திறந்து வச்ச மாதிரி இருக்கு தெய்வமே. മണ്ണാടിയാരെ അയാൾ തിരിച്ചറിഞ്ഞാൽ അയാളെ പിടിച്ച് പോലീസിൽ കൊടുക്കും, കൂടെ നമ്മളും കൊടുക്കും. ഇങ്ങനൊരാളൂടെ ഉണ്ടായിരുന്നത് അറിഞ്ഞിരുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് നോക്കാം. എന്താ ഒരു വഴി? ചാടിച്ചേട്ടാ പതുക്കെ, മണ്ണാടിയാരെ അതിനകത്തുണ്ട്. ഈശോയെ രക്ഷപ്പെട്ടു, അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? മറിക്ക്, ഈ വെള്ള പെയിന്റ് ഉപയോഗിച്ച് രണ്ട് പ്രതിമകൾ കൂടി. ரொம்ப பவித்திரமான இடம். ஆஹா, என்ற குருவாயூரப்பா, குருவாயூரப்பா. ஐயோ குருவாயூரப்பா. குருவாயூரப்பா, எந்த இது பிரமாதமாயிட்டு பிரதிமைகள் இப்படி இருக்கிறது தெரிஞ்சிருந்தா நான் ஏன் காசு கொடுத்து பிரதிமை வாங்க போறேன்? என்ன இது? என்ன மாதிரி வேற யாராவது மாயமந்திரத்துல இருக்காங்களா? இவன் எதுக்கு இங்க வந்தான்? ஓ, இந்த பிரதிமையை கடத்தவா? இப்ப கடத்த போறானா? என்னோட சவுண்ட் கேக்கும், பார்க்க முடியாது. முடியும். முடியுமா? பார்க்க முடியும். பார்க்க முடியுமா? நான் மன்னாடியார், பிடிகிட்டா புள்ளி. பிரதிம வாங்கி എനിക്ക് കിട്ടാനുള്ള കാശ് തരാതെ പറ്റിച്ചവൻ. താൻ മായാവി അല്ല, ഒരു മാങ്ങാ തൊലിയല്ല, വെറും വിട്ടിയാൻ. പറഞ്ഞത് മനസ്സിലായില്ലേ? അയ്യോ ഇന്നട പ്രഥമയാർ നിങ്ങൾ പേയിട്ട് വരീങ്ങളേ. അയ്യോ ഇന്നട ഭയമാ இருக்குது. நான் தான்டா பேசுறேன். என்ன சார்? நான் வம்புல மாட்டிக்கிட்டேன்டா. அந்த ராமலிங்க ஃபேமிலி கைத்துல கட்டி போட்டுட்டு நீ இங்க வா, நீ வந்தாதான் என்ன காப்பாற்ற முடியும். അയ്യോ കലക്കി. നിങ്ങൾ ഇവിടെ നിൽക്കണം, ഞാൻ പോലീസിന് വിവരം അറിയിക്കട്ടെ. ഈ തൊണ്ടി നിങ്ങൾ അല്ല വേണ്ട, കയ്യിലിരിക്കട്ടെ. ബോധം തെളിയാണെങ്കിൽ ഒരു കൊട്ടൂടെ കൊടുത്തേക്ക്. ഓക്കെ, അയിഞ്ഞതാ. எங்க போஸுக்கு ஏதாவது ஆச்சு, உன் குடும்பத்தோட சாம்பல் ஆக்கிடு. ஜாக்கிரதை. டேய் வாங்கடா. Come on, quick. Come. പേടിക്കണ്ട, ഞാനല്ലേ ഇവിടെ ഉള്ളത്. ഏത് തെമ്പാടികളാണത്? പിടിക്കവര് വണ്ടി എടുക്ക, പോ എടുക്ക. சாண்டி இவர்தான காணும், அவனை விடுற கையோட பிடிக்கலாம். ഗുണ്ടകളുമായിട്ടാണ് അവന്റെ വരവ്. കേറി അറിയണം. അടി തുടങ്ങി പൈക്ക്. ഹലോ, നമ്മൾ ഇടിച്ചിട്ട വണ്ടിയല്ലേ അത്? അതെ, അവര് അടിച്ചൊതുക്കണവന്മാരെ. Thank you. Fine, fine. Thank you, thank you. Oh, my statue, my sweet. Hello. Hi. എന്താ തൊപ്പി? ഈ വെള്ളച്ചേട്ട ഇവിടെ വന്നോ? ഇതിങ്ങനെ വിട്ട പ്രശ്നമാണ്, പോലീസിനെ വിളിക്കാം. Come on, come on. You charge. Mano, mariga. Here. Stop. Mariga. Mariga, put your hands. What is it? Anika. Sir, idana masanodi mannadiya. Pleased to meet you. Shut up. Sir, ee chandin kootarin loga nadigala. Idella otta group. Arrest cheyum sir. Arasnam, stop it. Vaya Ramalinga, Maya Mandra Pandran சொல்லிட்டு மன்னாடியார் மாட்டி விட்டல்ல. நீ நிக்கின மன்னாடியாரான என்னை தட்டி கொண்டு போயதா? இயாளையான அரெஸ்ட் ചെയ്യേണ്ടதா? இவரான என்னை രക്ഷிச்சதா? அயல வலங்கே சார். இந்த ரத்னங்கள் வெச்சுக்கோ. எஸ் சார். இந்த வெலங்க கோல்ல பண்ண கூடாதா? சரி வாங்க. மோகி பேடிக்கான நரகம் தள்ளாத பாயோ. ஏன் தள்ளுற? ஏன் சார் சத்திரங்கள் தான் கிட்டிட்டில்ல, கொஞ்சம் ஏசி போடக்கூடாது? ஏசி போட மாட்டீங்களா? நான் விஐபி. ഈ നിൽക്കുന്ന ചാണ്ടിയും കൂട്ടരുമാണ് നമ്മളെ രക്ഷിച്ചത്. പ്രതിഫലമായ 25 ലക്ഷം രൂപ നിങ്ങൾക്ക് അർഹതപ്പെട്ടാണ്. കാശൊക്കെ കിട്ടിയ സ്ഥിതിക്ക് എന്റെ മുതലും പലിശ കിട്ടി തന്നേക്ക്. വിശ്വാസമില്ലെങ്കിൽ ഈ 3 പ്രതിമകൾ പണയമായിട്ടെടുത്തോ. ഒന്നുകൊണ്ട് എനിക്ക് 25 ലക്ഷം കിട്ടി. അപ്പൊ 3 ലക്ഷം